ബ്രാഹ്മണ്യമാണ് എന്തുകൊണ്ട് ആചാര സംരക്ഷണം എന്നാണല്ലോ പറയുന്നത് ഈ ആചാര സംരക്ഷണം എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയട്ടെ മതത്തെ ആചാരമായി കാണുകയാണോ വേണ്ടത് മതത്തെ മൂല്യങ്ങളായി കാണുകയാണോ വേണ്ടത് ആചാരമായി മതത്തെ കണ്ടിരുന്നെങ്കിൽ നാം എന്തൊക്കെ കൊണ്ടു കൊണ്ടുനടക്കേണ്ടി വന്നേനെ ഇപ്പോൾ പല ജ്ഞാനികളും പറയുന്നത് അതൊക്കെ അനാചാരങ്ങളായിരുന്നു എപ്പോൾ റദ്ദായിപ്പോയപ്പോൾ ുന്നത് വരെ ആചാരം തന്നെയായിരുന്നല്ലോ ഇല്ല സതി നിരോധിച്ചപ്പോൾ എഴുപതിനായിരം പേര് സതി അനുവദിക്കണം എന്ന് പറഞ്ഞ് ജാഥ നടത്തിയ രാജ്യത് അതുകൊണ്ട് ഈ അയ്യായിരം സ്ത്രീകൾ റോട്ടിലിറങ്ങി എന്ന് കരുതി നിങ്ങൾ വ്യാവിലപ്പെടുന്നു വേണ്ട എഴുപതിനായിരം പേര് സതി അനുഷ്ഠിക്കാൻ അവകാശത്തിന് വേണ്ടി ജാഥ നടത്തിയ രാജ്യത് അതുകൊണ്ട് ജാഥ ഇനിയും നടക്കും ജാഥ പലതും ഇനിയും നടക്കും പിന്നെ അഞ്ച് ദിവസത്തിനിടയിൽ ഒരു സ്ത്രീയും കയറിയില്ലല്ലോ നോക്കൂ തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് ഒരു അവർണ ജാതിക്കാരൻ കേറിയത് നാൽപ്പത്തെട്ടിലാണ് പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് മുപ്പത് മുപ്പത്തൊന്ന് കാലത്ത് ഒന്നര കൊല്ലം സമരം നടത്തിയിട്ട് സമരം നിർത്തിപ്പോയതാ വൈക്കം സത്യാഗ്രഹം സമരം വിജയിച്ചിട്ടല്ല പിൻവലിച്ചത് പക്ഷേ വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും കഴിഞ്ഞ് ഒരർത്ഥത്തിൽ പരാജയപ്പെട്ട് പിൻവലിച്ച സമരങ്ങൾക്ക് ശേഷം മുപ്പത്താറായപ്പോൾ മുഴുവൻ ക്ഷേത്രങ്ങളും തുറക്കേണ്ടി വന്നു മുഴുവൻ ക്ഷേത്രങ്ങളും തൊള്ളായിരത്തി ഇരുപത്തിനാലില് സമരം നടക്കുമ്പോൾ ഗാന്ധിജി വന്നു വൈക്കൻ ക്ഷേത്രത്തിൻ്റെ ഉടമയെ കാണാനായിട്ട് ഗാന്ധിജി ആഗ്രഹം പ്രകടിപ്പിച്ചു ഇണ്ടന്തുരുത്തി മനയിലെ നമ്പൂരിയാണ് വൈശ്യനായ നമ്പൂ ഗാന്ധിജിയെ പോയി കാണാനായിട്ട് നമ്പൂരിക്ക് പറ്റൂലോ അതുകൊണ്ട് പറഞ്ഞു ഗാന്ധി ഇവിടെ വരട്ടെ എന്ന് ഗാന്ധി മനയിൽ ചെന്നു വൈശനകത്ത് കയറ്റിക്കൂടാലോ പുറത്ത് പന്തലിട്ട് ഇണ്ടന്തുരുത്തി മനയുടെ മുമ്പിൽ പന്തലിട്ടിരുത്തിയിട്ടാണ് ഈ നമ്പൂതിരിയും ഗാന്ധിയും തമ്മിൽ സംഭാഷണം നടന്നത് അന്നത്തെ സംഭാഷണം പ്രസിദ്ധമാണ് കേട്ടോ നമ്പൂരിയോട് ഗാന്ധി ചോദിച്ചു ഇവർക്ക് വഴി നടക്കാൻ അവകാശം വേണം അവരും നമ്മുടെ സഹോദരങ്ങളല്ലേ നമ്പൂരിയുടെ ഉത്തരം എന്താണെന്നായിരുന്നോ ഇന്ന് അതേ ഉത്തരം തന്നെയാണ് വേറെ രൂപത്തിൽ വരുന്നത് അവർ നീച ജന്മങ്ങളാണ് നീജ ജന്മങ്ങളാണ് അതുകൊണ്ട് കയറ്റാൻ പറ്റില്ല ഗാന്ധിജി ആകാവുന്നതൊക്കെ പറഞ്ഞു നോക്കി എങ്കിലും കയറ്റിയില്ല ഗാന്ധിജി മടങ്ങിപ്പോയി ഗാന്ധിജി അന്ന് പുറത്തിരുത്തിയ ആ മന ഉണ്ടല്ലോ ഇന്ന് വൈക്കത്തെ ചെത്തു തൊഴിലാളി യൂണിയൻ ഓഫീസാ വൈക്കത്തെ ചെത്തു തൊഴിലാളി യൂണിയൻ ഓഫീസാ ഈ പ്രധാപികൾക്ക് കാത്തിരിക്കുന്ന കാലം വച്ചിട്ടുള്ള വിധി ഇതാ ഇവർക്കൊക്കെ വച്ചിട്ടുള്ള വിധി ഇതാ ചരിത്രം പകരം ചോദിക്കാതെ ഒന്നും കടന്നുപോയിട്ടില്ല ഈ വലിയ പ്രതാപികളോടൊക്കെ കാലം കണക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അഞ്ച് ദിവസം ആരും കയറിയില്ലല്ലോ എന്നത് വലിയ ഹുങ്കൊന്നുമായിട്ട് കാണണ്ട മനുഷ്യർ കയറിക്കോളും അത് കോടതി വിധിയായിട്ടോ സാമൂഹ്യ പരിഷ്കരണമായിട്ടോ ഒക്കെ കയറിക്കോളും അതുകൊണ്ട് ആചാരങ്ങൾ നോക്കൂ ആചാരമായിരുന്നു ശരിയെങ്കിൽ ഗുരു എങ്ങനെയാണ് കണ്ണാടി പ്രതിഷ്ഠിക്കുക നിങ്ങളുടെ ഏത് അനുസരിച്ചാണ് കണ്ണാടി പ്രതിഷ്ഠിക്കാൻ വിധിയുള്ളത് നിങ്ങളുടെ ഏത് തന്ത്രവിധിയിലാണ് സത്യം ധർമ്മം ദയ ശാന്തി എന്ന് നാല് വാക്കെഴുതി അതാണ് വിഗ്രഹമെന്ന് പറയാൻ പ്രതിഷ്ഠ വ്യവസ്ഥയുള്ളത് ഗുരു അരിവുപ്പുറത്ത് വന്നിട്ട് നെയ്യാറിൽ മുങ്ങി നിവർന്നിട്ട് അദ്ദേഹം മണിക്കൂറുകൾ ധ്യാനലീനായി നിന്നുവെന്നും ആ സമയം മുഴുവൻ അദ്ദേഹം കരഞ്ഞുകൊണ്ടിരുന്നു കണ്ണീരൊഴുക്കിക്കൊണ്ടിരുന്നു എന്നും കുമാരനാശാൻ എഴുതിയിട്ടുണ്ട് ആരെ ചൊല്ലിയായിരിക്കും ഗുരു കരഞ്ഞത് ബട്ടാൻഡ്രസ്സല് മഹത്വത്തിൻ്റെ മാനദണ്ഡം പറയുമ്പോൾ പറയുന്നൊരു വാക്യമുണ്ട് ആരാണ് മഹത്വത്തിലെത്തിയ മനുഷ്യൻ ഇത് പാണ്ഡിത്യൊന്നുമല്ല റസൽ പറയണത് അൺബെയറബിൾ പിറ്റി ടുവേഴ്സ് ദ സഫറിങ് ഓം സഫറിങ്സ് ഓഫ് ദ മാൻ കൈൻഡ്സ് മനുഷ്യവംശത്തിൻ്റെ ദുരിതങ്ങളെ ചൊല്ലിയുള്ള അസഹ്യമായ വേദന അനുഭവിക്കുന്നവരാരാണോ അവരാണ് മഹത്വം അൺബെയറബിൾ പിറ്റി ടുവേഴ്സ് ദ സഫറിങ്സ് ഓഫ് ദ മാൻ കൈൻഡ് ഈ യാദന അനുഭവിക്കുന്ന ഈ കേരളത്തെ ചൊല്ലിയാണ് ഗുരു അവിടെ നിന്ന് കരഞ്ഞത് ആരെ ചൊല്ലിയല്ല എന്നിട്ടാണ് ഈ പ്രതിഷ്ഠ നടത്തിയത് പ്രതിഷ്ഠ നടത്തിയപ്പോൾ ഈ പ്രമാണിമാര് ഇന്ന് ഈ പറയുന്ന പ്രമാണിമാരുടെ പഴയ തലമുറക്കാർ ഇതെല്ലാ കാലത്തും ഉണ്ട് കേട്ടോ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൃഷ്ണപിള്ള കയറി മണിയടിച്ചു നായർക്ക് മണിയടിച്ചു കൂടാ കൃഷ്ണപിള്ള മണിയടിച്ചു അപ്പോൾ സാമൂതിരിയുടെ ഗുണ്ടകളായ നായന്മാർ വന്നിട്ട് തലയ്ക്കടിച്ചു അപ്പോൾ കൃഷ്ണപിള്ള പറഞ്ഞ വളരെ പ്രസിദ്ധമായ വാക്യുണ്ട് ഉച്ചിരുള്ള നായരും മണിയടിക്കും ഇലക്കി നായർ തലയ്ക്കടിക്കും കൃഷ്ണപിള്ളയുടെ പഴയ മറുപടിയാണ് അടി അവസാനിച്ചിട്ടില്ല ഇപ്പോഴും അന്ന് ഗുരുവിനോട് ചോദിച്ചു ബ്രാഹ്മണനല്ലാത്ത നിങ്ങൾക്ക് എന്താ പ്രതിഷ്ഠയ്ക്ക് അവകാശം അപ്പോൾ ഗുരു പറഞ്ഞാൽ വളരെ പ്രസിദ്ധമായ മറുപടിയാണ് നാം നിങ്ങളുടെ ശിവനെ അല്ലല്ലോ പ്രതിഷ്ഠിച്ചത് ജാതി എന്തായിരുന്നു ജാതി ബ്രാഹ്മണ്യം വ്യവസ്ഥ ചെയ്തതായിരുന്നല്ലോ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ അതിനകത്ത് നിരവധി ജാതികൾ ഗുരുവിന് എന്തായിരുന്നു ജാതി എന്തായിരുന്നു ജാതി നിങ്ങളുടെ ഏത് ധർമ്മത്തിലാണ് ഗുരു പറഞ്ഞ ജാതി ഉള്ളത് പുണർന്ന് പെറുന്നതെല്ലാം ഒരിനമാം തമ്മിൽ ഇണ ചേർന്ന അടുത്ത തലമുറയാകുന്നതേതോ അതൊരു ജാതി എന്നത് ഗുരു കേരളത്തിന് നൽകിയ ജാതി സങ്കല്പാണ് നിങ്ങളുടെ ഏത് ധർമ്മത്തിലാണ് ഏത് തന്ത്രവിധിയിലാണ് ഇങ്ങനെ ഒരു ജാതി ഉള്ളത് പേര് ഊര് തൊഴിൽ മൂന്നുമായത് പോരുമേ ജാതി ഏതെന്ന് ചൊല്ലേണ്ട നേര് മെയ് തന്നെ ചൊല്ലുകയാൽ ആരാണെന്ന് പറയാനായിട്ട് ഇത് മൂന്നും മതി പേര് ഊര് തൊഴിൽ ജാതി വേണ്ട കാരണം ജാതി എന്താണെന്ന് ശരീരം കണ്ടറിയാം ശരീരം കണ്ടറിയാം മനുഷ്യനാണ് ജാതി അത്രേ ഉള്ളൂ അതിപ്പോഴും മനസ്സിലായിട്ടില്ലാത്ത ആളുകളുണ്ട് കേട്ടോ അതിനൊന്നും ഒരു നിവൃത്തിയില്ല പണ്ട് ഗുരു ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ ഒരു രാജാവ് ഒന്ന് ചോദിച്ചിട്ടോ അത്ര രാജാവ് ചോദിക്കുമ്പോൾ ചോദ്യത്തിനും അത്രയും കനപ്പെട്ട സ്വഭാവം ഉണ്ടാവും രാജാവ് ചോദിച്ചു എന്താ പേര് സ്വാമിയുടെ ചോദിച്ചു നാരായണനാണ് ഇപ്പൊ ചോദിച്ചു എന്താ ജാതി ഇന്നിപ്പോൾ നമ്മൾ അങ്ങനെ ചോദിക്കില്ല കൂടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും ജാതി ഇത്രേ ഉള്ളോ പേര് എന്താ ജാ ജാതി എന്ന് ചോദിച്ചു അപ്പോൾ ഗുരു പറഞ്ഞു അത് കണ്ടിട്ട് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ മനസ്സിലായില്ല ഓ ഗുരുവിൻ്റെ അടുത്ത വാക്യം കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ പറഞ്ഞ് എങ്ങനെ മനസ്സിലാവും ആ വാക്യം ഈ ചോദിച്ച ആൾക്ക് മനസ്സിലാവണമെങ്കിൽ എത്ര പതിറ്റാണ്ട് കഴിയണം എന്നറിയോ എത്ര പതിറ്റാണ്ട് കഴിഞ്ഞാലേ ഈ വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലാവും എന്നറിയാം അതുപോലെ ഇതിൻ്റെ അർത്ഥം മനസ്സിലാവാൻ ഒരുപാട് പതിറ്റാണ്ടെടുക്കും അമ്മാതിരി അന്ധകാരം തലയിൽ പേര് നടക്കുന്ന മനുഷ്യരാ ഗുരു ഉണ്ടാക്കിയ ഈ ദൈവസങ്കല്പത്തിൽ അതിനെന്തെങ്കിലും ബ്രാഹ്മണ്യം ഉണ്ടോ അതിലെന്തെങ്കിലും തന്ത്രവിധിയുണ്ടോ തന്ത്രാണ് ശരിയെങ്കിൽ ഗുരു നിൽക്കില്ലല്ലോ ഇപ്പോൾ മണ്ണന്തലയിലോ മറ്റോ പ്രതിഷ്ഠ നടത്തിയപ്പോൾ ആരോ വന്ന് ഗുരുവിനോട് ചോദിച്ചു ഇപ്പോൾ മുഹൂർത്തമുണ്ടോ തന്ത്രവിധി അനുസരിച്ച് ഇപ്പോൾ മുഹൂർത്തമുണ്ടോ അപ്പോൾ ഗുരു പറഞ്ഞു അളന്നു നോക്കിക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾക്ക് മനസ്സിലായില്ല സ്വാമി എന്താ ഈ പറയണമെന്ന് അപ്പോൾ എന്താ സ്വാമി അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു അപ്പോൾ ഗുരു പറഞ്ഞു അല്ല കുഞ്ഞ് ജനിച്ചിട്ടാണല്ലോ പിന്നെ ജാതകം നോക്കുക അപ്പം പ്രതിഷ്ഠ കഴിഞ്ഞു ഇനി മുഹൂർത്തം നോക്കിക്കോളൂ ഇത്രേ ഉള്ളു കേട്ടോ ഇതുപോലെ തള്ളിക്കളഞ്ഞ ആളാ ഗുരു ഇതുപോലെ തള്ളിക്കളഞ്ഞ ആളാ ഗുരു ആ ഗുരുവിൻ്റെ പേര് ഇപ്പോഴുള്ളത് കൊണ്ടാണ് ഈ കണ്ട പരാക്രമം മുഴുവൻ നടത്തിയിട്ട് ഇവിടെ പിടിച്ചിരിക്കാൻ പറ്റാത്തത് അതുകൊണ്ട് ഗുരുവിനെ കൂടി അടിച്ചു മാറ്റാൻ പറ്റുമെന്നായിരുന്നു കുറച്ചു കാലം മുമ്പുള്ള ആലോചന അത് ബലിക്കാണ്ടായപ്പോഴാണ് മറ്റൊന്നായിട്ട് വരുന്നത് നോക്കൂ ആചാരങ്ങളെ അപ്പം അയ്യാവൈകുണ്ഠൻ അയ്യാവൈകുണ്ഠൻ എല്ലാവരും തലേക്കെട്ടഴിച്ച് മുണ്ടഴിച്ച് കുനിഞ്ഞു നിന്ന് ദൈവത്തെ തൊഴുകണം കീഴാതിക്കാരൻ തൊഴുതേ കൂടാ വൈകുണ്ഠൻ പറഞ്ഞു തലയിൽ കെട്ടിയിട്ട് വേണം തൊഴുവാൻ വൈകുണ്ടത്തോപ്പിൽ ഗുരു മരിക്കുന്നതിനും ജനിക്കുന്നതിനും മൂന്നാല് കൊല്ലുമ്പോൾ മരിച്ചു പോയ ആളാണ് ഈ വൈകുണ്ഠൻ മുതൽ അയ്യൻകാളിൻ പഞ്ചമിയെ സ്കൂളിൽ ചേർക്കാൻ ചെന്നല്ലോ പഞ്ചമിക്ക് കയറാനായിട്ട് അന്ന് രാജാവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു സുപ്രീം കോടതിയുടെ വിധി പോലെ തന്നെയാണ് ഈ പ്രമാണിമാര് ഈ ജാതി പ്രമാണിമാര് ഈ സവർണ മാടമ്പികളും ഗുണ്ടകളും ചേർന്നിട്ട് പറഞ്ഞു പല പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റില്ല ഒരുപാട് അടിലഹളകൾ നടന്നു അവസാന അയ്യങ്കാളി പറഞ്ഞു കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ പണിമുടക്ക് വരിക അയ്യങ്കാളി പറഞ്ഞു ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാഠം ഒന്നര കൊല്ലം തരിച്ച് കിടന്നു കേട്ടോ ഒന്നര കൊല്ലം തരിച്ചു കിടന്നു അങ്ങനെയാണ് പഴയ കുട്ടികൾ സ്കൂളിൽ കയറിയത് അല്ലാതെ ഈ സവർണപ്രമാണിമാരുടെ ഔദാര്യ ബുദ്ധി കൊണ്ടൊന്നുമല്ല അയ്യങ്കാളിയുടെ സമരവീര്യം കൊണ്ട് കയറിയതാ എത്ര എത്ര സമരങ്ങൾ നടന്നു മാറുപറയ്ക്കാൻ അല്ലേ കല്ലമാല ഇടാതിരിക്കാൻ ജാതിയിൽ താണവരാണെന്നുള്ളതിൻ്റെ തെളിവായിട്ട് കല്ലമാല ധരിച്ചിട്ട് വേണമായിരുന്നല്ലോ ഈ താണ സ്ത്രീകൾക്ക് താണവരെന്ന് വിളിക്കപ്പെട്ടുകൊണ്ടിരുന്ന സ്ത്രീകൾക്ക് വഴിക്കുടി നടക്കാൻ വഴിക്കുടി നടക്കാൻ പറ്റാത്ത ആളുകളുണ്ടായിരുന്നു കേട്ടോ പറയന്മാരും പകൽ വെളിച്ചത്തിൽ പുറത്തു വന്നുകൂടാ പൊന്തക്കാടുകൾക്കിടയിലൂടെ നൂണ്ട് 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 നടന്ന ലക്ഷോപലക്ഷം മനുഷ്യരുണ്ടായിരുന്ന രാജ്യത്താണിത് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പൊന്നുമല്ല ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ പകൽ വെളിച്ചത്തിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റാത്ത മനുഷ്യർ മുട്ടിന് താഴെ മുണ്ടുടുക്കാൻ വയ്യാത്ത മനുഷ്യർ കടയിൽ ചെന്ന് ഉപ്പ് എന്ന് ചോദിച്ചാൽ തല്ലിക്കൊല്ലപ്പെടുന്നവർ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരളം വായിച്ചു നോക്കണം ഭാസ്കരനുണ്ണി എഴുതിയിട്ടുണ്ട് പുളിച്ചതെന്ന് പറയാതെ ഉപ്പ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു പുലയുവാവനെ തല്ലിക്കൊന്ന രാജ്യമായത് അവിടെ നിന്നാണ് നമ്മൾ ഇവിടെ എത്തിയത് ഇവരുടെ ആരുടെയും സൗജന്യ ഉണ്ടല്ല ആചാരങ്ങളെ ലംഘിച്ച് ലംഘിച്ച് ലംഘിച്ചാണ് ഇവിടം വരെ എത്തിയത് അതിൻ്റെ പേരാണ് നവോത്ഥാനം ആചാരമായിരുന്നെങ്കിൽ അതൊക്കെ ഇന്നും ബാക്കിയുണ്ടായേനെ ആ ആചാരത്തിൻ്റെ ബലത്തിലൊന്നുമല്ല അതിനെ വെല്ലുവിളിക്കാനും ശേഷിയുള്ള മനുഷ്യരുടെ ആത്മവീര്യത്തിൻ്റെയും സഹനത്തിൻ്റെയും ബലത്തിലാണ് കേരളം ഇങ്ങനെ എത്തിയത് അതൊന്നും ഇവർക്ക് ഓർമ്മയുണ്ടാവില്ല കാരണം ഇവരൊന്നും ചെയ്തിട്ടില്ല ഹിന്ദുത്വവാദികൾ അന്നൊന്നും ചെയ്തിട്ടില്ല സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടായിരുന്നില്ല നവോത്ഥാനത്തിലുണ്ടായിരുന്നില്ല നാരായണ ഗുരുവിനെ ഈ പ്രമാണിമാരെന്താ വിളിച്ചിരുന്നതെന്ന് നിങ്ങൾ കഴിഞ്ഞ തലമുറക്കാരോട് ചോദിച്ചു നോക്കിയാൽ മതി ഞാനായിട്ട് ഇവിടെ പറയണില്ല കഴിഞ്ഞ തലമുറയിലെ പ്രമാണിമാരുണ്ടല്ലോ അവർ നാരായണ ഗുരുവിനെ എന്ത് പേരിട്ടാണ് വിളിച്ചിരുന്നതെന്നും ഇപ്പോൾ നാരായണ ഗുരുവിന് വലിയ ബഹുമാനായിരിക്കും അങ് അതുകൊണ്ട് ആചാരമെന്ന് പറയുന്നതൊന്നും അല്ല നമ്മുടെ ചരിത്രത്തിലെ ഇപ്പോൾ ഇവർ ആദരവോടെ കൊണ്ടു നടക്കുന്ന ചട്ടമ്പി സ്വാമി ഇത് എന്താ ശൂദ്രൻ അക്ഷരം പഠിക്കാൻ അവകാശം ഇല്ല എന്ന് പറഞ്ഞ സമയത്ത് ചട്ടമ്പി സ്വാമി വേദാധികാര നിരൂപണം എഴുതിയിട്ടാണ് അക്ഷരജ്ഞാനം ഉണ്ട് എന്ന് സ്ഥാപിച്ചത് അവ ഭാഷ്യത്തിനെതിരെ എഴുതിയല്ലോ അങ്ങനെ എഴുതിയല്ലേ സ്ഥാപിച്ചത് ഞാൻ കാലടിയിൽ നിന്നാണ് വരുന്നത് ആഗമാനന്ദ സ്വാമികൾ അവിടെ ഉണ്ടായിരുന്നു ആഗമാനന്ദ സ്വാമികൾ ആശ്രമത്തിൽ ഈ അവർണരെന്ന് വിളിക്കപ്പെട്ട താണവരെന്ന് വിളിക്കപ്പെട്ട ആളുകളെ കുട്ടികളെ പഠിപ്പിച്ചിരുന്നു കാലടി ആശ്രമം റോഡിലൊരു ബോർഡുണ്ടായിരുന്നു കേട്ടോ എന്താ ബോർഡെന്നറിയോ അവർണർക്കും ആഗമാനന്ദനും പ്രവേശനം ഇല്ലാന്ന് അങ്ങനെ ബോർഡുണ്ടായിരുന്നു കാലടിയിൽ ആ ബോർഡ് ബോർഡെടുത്ത് തൊട്ടിക്കളഞ്ഞ ആളുടെ പേരാണ് ആഗമാനന്ദ സ്വാമി എന്ന് അങ്ങനെയാണ് ഈ രാജ്യം ഇങ്ങനെ മാറിത്തീർന്നത് എത്രയോ കഥകൾ അതുകൊണ്ട് ആചാരം പാലിക്കപ്പെടണം എന്നതാണ് പ്രശ്നമെങ്കിൽ കേരളം ബാക്കിയുണ്ടാവില്ലായിരുന്നു ഇന്നിപ്പോൾ ആചാരപാലനത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ കൊല്ലം മുമ്പ് പറഞ്ഞ വേറെ ചില കാര്യങ്ങളുണ്ട് അവരവരുടെ ചരിത്രം ഓർത്താൽ മതി തൊള്ളായിരത്തി ഇരുപതുകളിൽ എൻ എസ് എസ് പാസ്സാക്കിയ പ്രമേയങ്ങളിൽ തീണ്ടല് പാടില്ല തീണ്ടാരി പാടില്ല തൊടിയിൽ പാടില്ല ക്ഷേത്രപ്രവേശനം വേണം രണ്ടായിരത്തി പതിനെട്ടായപ്പോൾ തീണ്ടല് വേ തീണ്ടാരി വേണം ക്ഷേത്രപ്രവേശനം പാടില്ല നൂറ് കൊല്ലം കൊണ്ട് എങ്ങനെ തിരിഞ്ഞു വൈക്കത്ത് പോയാൽ അവിടെ എഴുതി വച്ചിട്ടുള്ള ഒരു വാക്യം കാണാം എൻ എസ് എസിൻ്റെ സ്ഥാപക സമ്മേളനത്തിൽ എടുത്ത പ്രതിജ്ഞകളിലൊന്നും അതാണ് ഇതര സമുദായാംഗങ്ങൾക്ക് ദോഷകരമായ യാതൊന്നും ഞങ്ങൾ ചെയ്യുന്നതല്ല ഇതൊക്കെ ആരെങ്കിലും ഓർക്കണം നല്ലതാണ് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത് ഇന്ന് അതിൻ്റെ വിപരീതത്തിലെത്തി ആചാരമാണ് പ്രധാനം മൂല്യബോധമല്ല എന്ന് വന്നു മതം ആചാരമാണ് ക്ഷേത്രം ആചാരമാണ് എന്ന് വന്നു ക്ഷേത്ര ആചാരമല്ല ക്ഷേത്രം ധാർമ്മിക മൂല്യമാണ് എന്നായിരുന്നു നവോത്ഥാനം പറയാൻ ശ്രമിച്ചത് അതുകൊണ്ട് ആ വിട്ടി ഭട്ടതിരിപ്പാട് പറഞ്ഞത് ഈ അന്ധകാരത്തിൻ്റെ ഈ ഗോപുരങ്ങൾ പോലെ തല ഉയർത്തു നിൽക്കുന്ന ക്ഷേത്രങ്ങൾ കണ്ടു കണ്ടു മടുത്തു അദ്ദേഹം അവസാനം ആ ലേഖനത്തിന് എഴുതിയ തലക്കെട്ട് എന്താണെന്നറിയോ അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്നാ വിട്ടി അവസാന കാലത്ത് എഴുതിയതാണ് കേട്ടോ പിന്നെ അദ്ദേഹം കേരളത്തിൽ ആദ്യത്തെ അതിരാത്രം നടന്നപ്പോൾ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് ഇന്ന് എഴുതിയാൽ നിങ്ങളെ വീട് അപ്പം തല്ലി പൊളിച്ചു എന്ന് അന്വേഷിച്ചാൽ മതി അങ്ങനെയാണല്ലോ ആ ലേഖനത്തിൻ്റെ തലക്കെട്ട് അതിരാത്രം നടക്കാണ് പാഞ്ഞാളിൽ എഴുപതുകളിലെ തുടക്കത്തില എഴുതിയ ലേഖനത്തിൻ്റെ തലക്കെട്ട് പാഞ്ഞാൾ പാടത്തെ കശാപ്പുശാല എന്നാണ് ഇന്നത്തെ അദ്ദേഹം എഴുതുന്നുണ്ട് വാസു എം ടി വാസുദേ നിർമാല്യത്തിൽ വെളിച്ചപ്പാട് ദേവി വിഗ്രഹത്തിൻ്റെ മുഖത്ത് കാറി തുപ്പുന്നത് പോലെ പുതിയ വെളിച്ചപ്പാടന്മാർ മലയാളികളുടെ മുഖത്ത് കാറി തുപ്പുകയാണ് എന്നെഴുതിയ ആളുടെ പേരാ വീട്ടിൽ വട്ടരിപ്പാട് അങ്ങനെ എഴുതിയ ആളുകളെ കൊണ്ടാണ് കേരളം ഇവിടെ വരെ എത്തിയത് ആചാര സംരക്ഷകരെ കൊണ്ടൊന്നുമല്ല അതുകൊണ്ട് കേരളത്തിൻ്റെ ഒരു ദീർഘചരിത്രമുണ്ട് പിന്നെ ഈ ശബരിമലയുടെ ആചാരം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ആചാരത്തിന് അമ്പത് കൊല്ലത്തെ ചരിത്രം അല്ലെങ്കിൽ എഴുപത് കൊല്ലത്തെ ചരിത്രമാണുള്ളത് അല്ലാതെ ശബരിമലയിലെ അനന്തമായൊരാചാരല്ല ഒന്ന് രണ്ട് ശബരിമലയിലെ ആചാരങ്ങൾ ബാക്കി മാറിയപ്പോൾ ഒന്നും ക്ഷോഭം തോന്നിയില്ലല്ലോ ശബരിമലയിലെ ആചാരങ്ങൾ ആദ്യമായിട്ട് മാറുന്നത് ഇപ്പോഴാണോ മകരവിളക്കിനും മണ്ഡലക്കാലത്തും മാത്രം നട തുറന്നത് എല്ലാ ഒന്നാം തീയതി തുറക്കാൻ തീരുമാനിച്ചത് ആചാരലംഘന അല്ലേ ഒന്നാം തീയതി എന്നുള്ളത് ഒരു ദിവസത്തിന് പകരം അഞ്ച് ദിവസമാക്കാൻ തീരുമാനിച്ചപ്പോൾ ആചാരലംഘനം ഉണ്ടായില്ലല്ലോ ശയനപ്രദക്ഷണം ആൾ കൂടിയ പുരുളാൻ സ്ഥലമില്ലാണ്ടായപ്പോൾ നിർത്തലാക്കിയപ്പോൾ ഒരാചാരലംഘനവും തോന്നിയില്ലല്ലോ കാണിക്കയിൽ വീഴുന്ന പണം എണ്ണാൻ വേണ്ടിയിട്ട് കൺവെയർ ബെൽറ്റ് ക്ഷേത്രത്തിൻ്റെ അടിയിൽ കൂടി സ്ഥാപിച്ച് എണ്ണിക്കൊണ്ടിരിക്കുമ്പോഴും ആചാരലംഘനവും തോന്നിയില്ലല്ലോ പടിപൂജ നിർത്തലാക്കിയപ്പോൾ ആചാരലംഘനം തോന്നിയില്ല പതിനെട്ടാം പടിയിൽ തേങ്ങ ഉടയ്ക്കുന്ന നിർത്തലാക്കിയല്ലോ ലംഘനം ഉണ്ടായില്ലല്ലോ എന്തെല്ലാം നടന്നു നാൽപ്പത്തൊന്ന് ദിവസത്തെ എടുത്തിട്ട് വേണം മലയ്ക്ക് പോകാൻ അതാണല്ലോ ഇപ്പോൾ ഈ ബ്രഹ്മചര്യത്തിൻ്റെ ആർത്തവത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് പറയണത് നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് ഞാൻ കുട്ടിക്കാലത്ത് ശബരിമലയിൽ രണ്ടു വട്ടം പോയതാണ് അന്നൊക്കെ ഈ ശബരിമലയ്ക്ക് പോകുന്ന ആളുകൾ കറുത്ത വസ്ത്രം ധരിച്ച് താടിയെല്ലാം നീട്ടി വളർത്തി മുടിയെല്ലാം നീട്ടി വളർത്തി ഭക്താഗ്രേസരന്മാരായിട്ട് നമുക്ക് കണ്ടാൽ തന്നെ ഭക്തി തോന്നുന്ന മനുഷ്യരായി ഇപ്പം അങ്ങനെ ഒരാളെ കണ്ടിട്ട് കാലെത്രയായി ഇല്ലേ അങ്ങനെ ഒരാളെ കണ്ടിട്ട് കാലെത്രയായി തലേന്ന് വൈകുന്നേരം മാലയിടും നിറയ്ക്കും അപ്പം തന്നെ പുറപ്പെടും പിറ്റേന്ന് വൈകുന്നേരം തിരിച്ചെത്തും ടൂറിസമായില്ലേ ഒരാചാര ലംഘനവും തോന്നുന്നില്ലല്ലോ നാൽപ്പത്തൊന്ന് ദിവസത്തെ മണ്ഡലവ്രതം അനുഷ്ഠിക്കാൻ ശേഷിയില്ലാത്ത പറ്റാത്തതുകൊണ്ടാണ് സ്ത്രീകളെ പ്രവേശിപ്പിക്കാത്തത് വിലക്കുള്ളത് എന്ന് പറയുന്നതിനേക്കാൾ കവിഞ്ഞ നൊണയെന്താണ് ഇന്ന് ശബരിമല സന്ദർശിക്കുന്ന ആളുകളിൽ വ്രതാനുഷ്ഠാനങ്ങളോടെ മുമ്പ് നിർദ്ദേശിക്കപ്പെട്ട വ്രതാനുഷ്ഠാനങ്ങളോടെ മലയിലെത്തുന്നവരായി ഒരു ശതമാനം ആളെങ്കിലും ഉണ്ടാവുക ഞാൻ അമ്പത് ശതമാനം നില പറയണേ ഒരു ശതമാനം പേരെങ്കിലും നാൽപ്പത്തൊന്ന് ദിവസത്തെ കഠിന വ്രതത്തിന് ശേഷം ദീക്ഷ വളർത്തി താടി വളർത്തി കറുപ്പെടുത്ത് കാൽനടയായി സഞ്ചരിച്ച് കല്ലും മുള്ളും കാലിക്കുമെത്തൈ എന്ന് വിളിച്ച് ആരാണ് അവിടെ എത്തിയിട്ടുള്ളത് ആരാ എത്തുന്നത് ഈ ആചാരമൊക്കെ പോയപ്പോൾ പ്രശ്നം ഉണ്ടായില്ലോ ഗോത്രാചാരങ്ങളൊക്കെ തട്ടിയെടുത്തപ്പോഴും പ്രശ്നം ഉണ്ടായില്ല മലയരന്മാരുടെ അവകാശങ്ങളായിരുന്ന ആചാരങ്ങളൊക്കെ പോയില്ലേ തേനഭിഷേകം പോയി നെയ്യഭിഷേകത്തിനുള്ള അവകാശം പോയി ചീരമ്പാറ കുടുംബക്കാർക്ക് വെടിവഴിപാടിനുള്ള അവകാശം പോയി മകരവിളക്ക് തെളിയിക്കാൻ മലമ്പണ്ടാരങ്ങൾക്കുണ്ടായിരുന്ന അവകാശം പോയി ആ ആചാരമൊക്കെ പോയപ്പോഴും പ്രശ്നമുണ്ടായില്ല മകരവിളക്ക് തെളിയിക്കൽ കെ എസ് ഇ ബി ഏറ്റെടുത്തു ദേവസ്വം ബോർഡ് ഏറ്റെടുത്തു എനിക്ക് ചെറുപ്പാലത്ത് ഓർമ്മയുണ്ട് തമ്മിൽ തമ്മിൽ എന്തോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നിട്ട് രണ്ട് കുട്ടരും കത്തിച്ചു അങ്ങനെ രണ്ട് തവണ വിളക്ക് കെളിഞ്ഞു ഭയങ്കരമായ ശക്തിയായിരുന്നു അക്കൊല്ലെന്നാണ് റേഡിയോ അനൗൺസ്മെൻറ്റ് ശക്തി കൂടിയെന്നാ മാറി മാറി കത്തിച്ചതാ ഇതാദ്യം വിളിച്ചു പറഞ്ഞ യുക്തിവാദികളെ തല്ലു ഓടിച്ചതല്ലേ ഓർക്കണ്ടല്ലോ നിങ്ങൾ ഈ ആദ്യം പറഞ്ഞ യുക്തിവാദികളെ തല്ലു ഓടിച്ചതാണ് നാലഞ്ച് കൊല്ലം മുമ്പ് കോടതിയിൽ അഫിഡേറ്റ് കൊടുത്തല്ലോ ഇത് കത്തിക്കണതാണ് അല്ലാതെ ഇത് കത്തണതല്ലാന്ന് ഇത്രയേ ഉള്ളൂ ഈ ആചാരം കാലം റദ്ദാക്കി കളയും കത്തിക്കണതാണ് അപ്പം ഞാൻ പണ്ടൊരിക്കൽ പത്തനംതിട്ട പ്രസംഗിക്കാൻ പോയപ്പോൾ എൻ്റെ കൂടെ എന്നെ കൂട്ടിക്കൊണ്ടു വന്ന ഒരു സുഹൃത്ത് അദ്ദേഹം പോലീസ് ഓഫീസറായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം അദ്ദേഹത്തിന് ഈ മകരവിളക്കിൻ്റെ അവിടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പോൾ മൂപ്പര് പറഞ്ഞെന്താ വെച്ചാൽ ഒരു വലിയ ഫാണ്ടത്തിൽ ഒരു വലിയ എന്താ പറയുക ചെമ്പ് കുട്ടളത്തിൽ ഈ ഇട്ടിട്ട് ഉയർത്തി കാണിക്കും കത്തിച്ച് അപ്പോൾ അത് ഉയർത്തി കാണിക്കലായിരുന്നു ഈ കത്തിക്കൽ അങ്ങനെ കത്തിച്ച ആളാണ് എന്നെ കുട്ടി കൊണ്ടുപോകാൻ അന്ന് പക്ഷേ ഇത് ഔദ്യോഗികമായിട്ട് വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല പക്ഷേ ആളുകൾക്കറിയായിരുന്നത് കത്തിക്കുന്നതാണെന്ന് നോക്കൂ ആധുനിക ബോധ്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെ സ്വയമേവ കത്തില്ല എന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ കത്തുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞതിന് ശേഷം വിശ്വാസത്തെ അതിനനുസരിച്ച് ക്രമീകരിച്ച് കൊണ്ടുപോകുന്നതാണ് ന്യായം അങ്ങനെയാണല്ലോ നമ്മൾ എന്തെല്ലാം ബോധ്യങ്ങളെ തിരുത്തി തിരുത്തി വന്നത് അതുകൊണ്ട് ആചാരങ്ങൾ അലംഘനീയമായി നിലനിൽക്കുന്നു എന്നത് ശബരിമല ക്ഷേത്രത്തെ സംബന്ധിച്ച് ഒട്ടുമേ സാധുവായ വാദമല്ല ഒന്ന് രണ്ട് ഏതെങ്കിലും ഒരു മതം ആചാരത്തെ അതിൻ്റെ പരമകേന്ദ്രമായി കാണുകയും അതിൻ്റെ ധാർമ്മിക മൂല്യത്തെ കാണാതിരിക്കുകയും ചെയ്താൽ ആ മതം നശിച്ചു പോകാൻ വേറൊന്നും വേണ്ട ഇപ്പോൾ ഗുരുവുമായിട്ടുള്ള സംഭാഷണത്തിൽ ഒരിക്കൽ ചോദിക്കുന്ന ഒരു ചോദ്യം സി വി ഗുരുവിനോട് ചോദിച്ച ചോദ്യത്തിൽ ഈ പ്രശ്നമുണ്ട് ഇപ്പോൾ ഗുരുവിനോട് സ്വാമി ശ്രീ കുഞ്ഞിരാമൻ ചോദിച്ചു സ്വാമി പറഞ്ഞതിൽ എല്ലാം ഒരു ജാതിയാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി ദൈവം ഒന്നാണെന്ന് പറയുന്നതും എനിക്ക് വ്യക്ത മനസ്സിലായിട്ടുണ്ട് പക്ഷേ മതങ്ങളൊന്നാണെന്ന് പറഞ്ഞാൽ അത് ശരിയാവുമോ മതങ്ങൾ പലതല്ലേ മതങ്ങൾ ഒന്നാണെന്ന് പറയുന്നത് എങ്ങനെയാണ് ശരിയാവുക അപ്പോൾ ഗുരു ചോദിച്ച മറുചോദ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തിനെയാണ് മതമായിട്ട് കാണുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് മത ആചാരമാണോ മതമതിൻ്റെ മൂല്യമാണോ ഗുരു എന്നിട്ട് മനോഹരായി പറയുന്നൊരു വാക്യതാണ് ക്രിസ്തു മതം സ്നേഹമാണ് എന്ന് പറയുന്നു മൊഹമ്മദ് മതം സാഹോദര്യമാണ് എന്ന് പറയുന്നു തുടർന്ന് സ്നേഹമില്ലാതെ സാഹോദര്യമോ സാഹോദര്യമില്ലാതെ സ്നേഹമോ സാധ്യമല്ല എന്നിരിക്കെ മതഭേദങ്ങൾ കൊണ്ട് എന്താണ് അർത്ഥം നിങ്ങൾ മതമായി കാണുന്നത് ക്രൈസ്തവതയായി നിങ്ങളിൽ പ്രവർത്തിക്കുന്നത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ശത്രുവിനെ സ്നേഹിക്കുക എന്ന ക്രൈസ്തുമതത്തിൻ്റെ മൂല്യമാണോ അതോ ക്രിസ്തു മതത്തിൻ്റെ ആചാരമാണോ ആചാരാണെങ്കിൽ ഈ ബ മറ്റേ ഫ്രാങ്കോയും ചുമക്കേണ്ടി വരും അതാണ് ആചാരാവുമ്പോൾ ഫ്രാങ്കോയും ചുമക്കേണ്ടി വരും മൂല്യമാണെങ്കിൽ ഫ്രാങ്കോയെ വിടാം സ്നേഹമാണ് നമ്മുടെ പാവങ്ങൾ എന്ന് പറയുന്ന നോവലിൽ ജിൻ വാൽജീൻ വിളക്കാൽ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് പോലീസ് പിടിച്ച് പോലീസ് ഓഫീസർ അയാളെ തിരിച്ചുകൊണ്ടിരും ബിഷപ്പിൻ്റെ അടുത്ത് എന്നിട്ട് പറയും അങ്ങയുടെ വിളക്കാലുകളാണ് ഇവൻ മോഷ്ടിച്ചതാണെന്ന് പറയും അപ്പം എത്രാം പറയും മോഷ്ടിച്ചതല്ല ഞാൻ കൊടുത്തതാണ് പോലീസ് ഓഫീസർ വലിയ ആശ്ചര്യത്തോടെ ചോദിക്കും ഇവൻ അറിയാമോ എത്ര പറയും അറിയാം ആരാണിവൻ ബിഷപ്പിൻ്റെ മറുപടി എൻ്റെ സഹോദരൻ എന്നാണ് ആ ഉത്തരമാണ് ക്രിസ്തു മതം ആ ഉത്തരത്തിലാണ് ക്രിസ്ത്യാനിറ്റിയെ നിങ്ങൾക്ക് ശരിക്കു കാണാൻ പറ്റുക അല്ലാതെ ഫ്രാങ്കോ ജയിലിന്ന് വരുമ്പോൾ സ്വീകരിക്കാൻ നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൻ്റെ പേരല്ല നിരനിരയായിട്ട് ആളുണ്ടല്ലോ ഇനിയും ഉണ്ടാവും കേട്ടോ ഇനിയും ഉണ്ടാവും മതം ഭ്രാന്തായിട്ട് എത്രയോ ആളുകളെ ഈ നരകത്തിലേക്ക് കൊണ്ടുപോയി ഇനിയും കൊണ്ടുപോകും പക്ഷെ അത് അതല്ല മതം എന്നാണ് നവോത്ഥാനം പറയാൻ ശ്രമിച്ചത് അതാ ഗുരു പറഞ്ഞത് സ്നേഹവും സാഹോദര്യവുമാണെങ്കിൽ ബുദ്ധമതം കരുണയാണെങ്കിൽ നിങ്ങളുടെ ഹിന്ദുമതം ഏകതയാണെങ്കിൽ അപ്പുറത്ത ആരുമില്ല പിന്നെ ശത്രു അതുകൊണ്ടാണ് ഗാന്ധിജിയുടെ വലിയ വാക്യുണ്ട് ഞാൻ ഉത്തമനായൊരു ഹിന്ദുവായതുകൊണ്ട് ഞാൻ ഉത്തമനായൊരു മുസൽമാനുമാണ് അതുകൊണ്ടാണ് ഈശ്വര അള്ളാ തേരെ നാം സബ്കോ സന്മതി ദേ ഭഗവൻ എന്ന് പറഞ്ഞു വെറുതെ അല്ല വെടിവെച്ച് കൊന്നത് വെറുതെ കൊന്നതല്ല കാരണം ഇതാണ് മതം എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് അങ്ങനെ കൊന്നതാ ഇല്ലേ ഇന്ത്യ വിഭജിക്കാതിരിക്കാനായിട്ട് ഗാന്ധിജി വെച്ച നിർദ്ദേശം എന്ന് പറയുന്നത് ചെറിയ നിർദ്ദേശമായിരുന്നു ഒരാൾക്കും ആലോചിക്കാൻ പറ്റാത്ത നിർദ്ദേശമല്ലേ ഗാന്ധിജി വെച്ചത് ജിന്നയെ പ്രധാനമന്ത്രിയാക്കൂ ഇന്ത്യ വിഭജിക്കണ്ട മുസ്ലീങ്ങൾക്കുള്ള അവിശ്വാസമാണോ പ്രശ്നം അത് തീർക്കാൻ എളുപ്പ വഴിയുണ്ട് ജിന്ന പ്രധാനമന്ത്രി ആവട്ടെ ഇത് പറയാൻ ഇന്ത്യയിൽ പറയാൻ പോയിട്ട് ആലോചിക്കാൻ ഇന്ത്യയിൽ ശേഷി ഉണ്ടായിരുന്നു ഒറ്റയാളുടെ പേരാണ് മഹാത്മാഗാന്ധി എന്ന് ആലോചിക്കാൻ പറ്റില്ല ജിന്നക്കെന്നെ പേടിയോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഗാന്ധിക്ക് പറ്റുമായിരുന്നു കാരണം അപ്പുറം ഒരാളില്ല ഉത്തമനായ ഒരു ഹിന്ദു ആയതുകൊണ്ട് കൊണ്ട് ഉത്തമനായ മുസൽമാനുമാണ് താൻ എന്ന് അദ്ദേഹത്തിന് മതം മൂല്യമായിട്ട് ഉള്ളിലുണ്ടായിരുന്നു മൂല്യമായി മത ആചാരമാണെങ്കിൽ നിങ്ങൾ അനുഷ്ഠിക്കുന്ന അതേ ആചാരം അനുഷ്ഠിക്കുന്നവർ നിങ്ങളുടെ ആൾക്കാർ നിങ്ങൾക്ക നിങ്ങളുടെതല്ലാത്ത ആചാരം അനുഷ്ഠിക്കുന്നവര് മറുഭാഗത്തുള്ളവർ അതാണ് ഗുരു പറഞ്ഞത് മത ആചാരമാണോ മൂല്യമാണോ ആചാരമായിരുന്ന മതത്തെ മൂല്യമാക്കി മാറ്റിയ ഒരു മഹാപ്രക്രിയയുടെ പേര് കൂടിയാണ് നവോത്ഥാനം അങ്ങനെയാണ് നാം മതത്തെ അതിൻ്റെ ഈ കെട്ടിൽ നിന്ന് പൊട്ടിച്ച് പൊട്ടിച്ച് ഇവിടം വരെ എത്തിച്ചത് ആ കെട്ടുകളൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് വരിഞ്ഞു മുറുക്കാൻ വരിഞ്ഞു മുറുക്കാൻ വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഈ ശ്രമങ്ങൾ നടക്കുന്നത് എന്ന കാര്യം അതുകൊണ്ട് ആചാര സംരക്ഷണം എന്ന് പറയുന്നത് രണ്ട് നിലക്കും സാധുവല്ല എന്നാണ് ഞാൻ പറയുന്നത് ഒന്ന് മതത്തെയോ ക്ഷേത്രത്തെയോ അതിൻ്റെ ആചാരമായി കാണാൻ കഴിയില്ല ആ ആചാരങ്ങളെ ലംഘിച്ചാണ് മതങ്ങൾ ആധുനിക ലോകത്തേക്ക് എത്തിയത് ഇന്ന് മാർപ്പാപ്പ പറയുന്ന വാക്യം അമ്പത് കൊല്ലം മുമ്പ് ഒരു മാർപ്പാപ്പയും പറഞ്ഞു ില്ലല്ലോ സ്വർഗാനുരാഗിയായ ഒരാൾക്ക് ക്രിസ്തു മതത്തിൽ ചേരാൻ ആഗ്രഹമുണ്ട് എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ മാർപ്പാപ്പ പറഞ്ഞത് ഒരാൾ ക്രിസ്തുവിനെ ആഗ്രഹിക്കുന്നെങ്കിൽ അരുതെന്ന് പറയാൻ ഞാൻ ആരാണ് ഇങ്ങനെ പറഞ്ഞത് മതം ആദ്യം മുതൽ ഇത് പറഞ്ഞുകൊണ്ടിരുന്നോണ്ടതല്ല മറിച്ച് മതത്തെ ഒരു ധാർമ്മിക മൂല്യമായി കണ്ട് കാലത്തിൻ്റെ ബോധ്യങ്ങളിലേക്ക് ആ മതബോധത്തെ കൂട്ടിവിളക്കുമ്പോഴാണ് അതുകൊണ്ടാണ് ഒന്നാം അപ്പോസ്തലിക ഉദ്ബോധനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് കയറിക്കിടക്കാൻ വീടില്ലാത്തത് കൊണ്ട് ഒരു ദരിദ്രൻ പട്ട തെരുവോരത്ത് കിടന്ന് തണുത്ത് മരവിച്ച് മരിക്കുമ്പോൾ അത് വാർത്തയല്ലാതായി മാറുകയും ഓഹരി കമ്പോളത്തിൽ പത്ത് പോയിന്റ് കൂടിയാൽ വാർത്തയായി തീരുകയും ചെയ്യുന്നതിനേക്കാൾ വലിയ ഹിംസ മറ്റെന്താണ് പ്രശ്നം ഒരു സാമ്പത്തിക പ്രശ്നമാണ് പക്ഷേ മാർപ്പാപ്പ് കണ്ടത് മതധാർമ്മികതയ്ക്കെതിരായ പ്രശ്നമായിട്ടാണ് തുടർന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്യം കൊല്ലരുത് എന്ന് നിങ്ങൾ ലോകത്തോട് മാത്രം പറഞ്ഞാൽ പോരാ വ്യവസ്ഥകളോടും പറയണം ദൗഷാൽ നോട്ട് കിൽ കൊല്ലരുത് മനുഷ്യരെ കൊന്നെടുക്കുന്നൊരു വ്യവസ്ഥയുണ്ട് മൂലധനാധിപത്യത്തിൻ്റെ അക്രമോത്സുകമായ കടന്നുകേറ്റം നടക്കുന്നുണ്ട് അരുത് എന്ന് അതിനോടും പറയണം അതും മതത്തിൻ്റെ ആചാരത്തിൽ മതത്തെ ഒരു ധാർമ്മിക ശക്തിയായി കണ്ടതുകൊണ്ടാണ് മതത്തിനകത്ത് എല്ലാ കാലത്തും ഈ തർക്കമുണ്ട് ആചാരമാണോ മതം ധാർമ്മിക ശക്തിയാണോ മതം ധാർമ്മിക ശക്തിയാണ് മതമെന്ന് പറഞ്ഞപ്പോഴാണ് മതം നവോത്ഥാനമായത് ആചാരമാണ് മതം എന്ന് പറഞ്ഞപ്പോഴാണ് മതം ഭ്രാന്തമായ യാഥാസ്ഥിതികത്വവും മധ്യകാല കൂട്ടക്കൊലകളും ദുർമന്ത്രവാദിനി വേട്ടയും ഇൻക്വിസിഷനും ഒക്കെയായി അയിത്തവും ജാതിഭ്രാന്തും ആയി തീർന്നത് അതിൻ്റെ എല്ലാം പുനരവതരണമാണ് വാസ്തവത്തിൽ ഇന്ന് അതിനു വേണ്ടിയാണ് വാദിക്കപ്പെടുന്നത് അവസാനമായിട്ടൊരു കാര്യം കൂടി പറയാം അത് ശബരിമലയുടെ ചരിത്രമാണ് എന്താണ് ശബരിമല ക്ഷേത്രം ഇപ്പോൾ ധർമ്മശാസ്ത്രാ ക്ഷേത്രം അത് പിന്നെ പേര് മാറ്റി അയ്യപ്പസ്വാമി ക്ഷേത്രമായി ധർമ്മശാസ്താവ് ആരാണ് ശാസ്താവ് ശാസ്താവ് എന്ന പദം ഇന്ത്യയിൽ ഏറ്റവും പ്രാചീനമായി കാണുന്ന സ്ഥാനങ്ങളിലൊന്ന് സംസ്കൃത പര്യായ നിഘണ്ടുവായ അമരകോശാണ് അമരകോശത്തിൽ ശാസ്താവ് ശാസ്താവെന്ന പദമുണ്ട് ബുദ്ധൻ്റെ പര്യായമാണ് ഞാൻ ശബരിമല ക്ഷേത്രം ബുദ്ധക്ഷേത്രമാണെന്ന് ഒറ്റയടിക്ക് പറയല്ല പക്ഷേ ശാസ്താവ് ബുദ്ധൻ്റെ ഭര്യായാണ് ധർമ്മം എന്ന വാക്ക് ഏറ്റവും കിടക്കുന്നത് ബൗദ്ധ പാരമ്പര്യത്തോടാണ് ശരണം വിളി ബൗദ്ധ പാരമ്പര്യത്തിലുള്ളതാണ് ബുദ്ധം ശരണം ധർമ്മം ശരണം സംഘം ശരണം കാടിൻ്റെ നടുവിൽ കുന്നിൻ്റെ മുകളിൽ ദേവാലയങ്ങൾ പണിതുയർത്തുന്ന സമ്പ്രദായം അത് ബൗദ്ധ പാരമ്പര്യത്തിലുണ്ട് ബൗദ്ധ പാരമ്പര്യത്തിൽ മാത്രം എന്ന് ഞാൻ പറയുകയല്ല പക്ഷേ ബൗദ്ധ പാരമ്പര്യത്തിലുണ്ട് ഞാൻ എം എക്ക് പഠിക്കുമ്പോൾ അന്ന് വായി പഠിച്ച പുസ്തകങ്ങളിലൊന്ന് ശ്രീധരമേനോൻ്റെ കേരള ചരിത്രമാണ് അതിൽ രണ്ട് മൂന്ന് പുറങ്ങൾ നിറയെ അദ്ദേഹം ഈ ശബരിമലയുടെ ബൗദ്ധ ബന്ധത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് അന്നത് പഠിച്ച സമയത്ത് ഇതിനിങ്ങനെ ഒരു പ്രയോജനം വരുന്ന കരുതിയിട്ടില്ല ഇതെപ്പോഴാണ് ഭലിക്കാമെന്ന് പറയാൻ പറ്റില്ല ഒരു കാര്യമില്ലല്ലോ എന്ന് എഴുതിയിട്ട് അതൊക്കെ പഠിച്ചത് പക്ഷെ പിന്നെ നോക്കുമ്പോൾ അതാ വരുന്നു ചിലത് അങ്ങനെയാ ചിലതൊക്കെ ഒരു നൂറ്റാണ്ട് കഴിയുമ്പോഴായിരിക്കും ശരിയാവുക ഇപ്പം ചിന്താവിഷ്ഠയായ സീതയിൽ കുമാരനാശാൻ സീത പറയുന്നൊരു വരിയുണ്ട് രാമനോട് പടുരാക്ഷസ ചക്രവർത്തിയെന്നുടൽ മോഹിച്ചത് ഞാൻ പിഴച്ചതോ രാക്ഷസൻ രാമൻ എന്നെ കണ്ടിട്ട് മോഹം തോന്നിയത് എൻ്റെ കുഴപ്പാണോ സീത ചോദിച്ച ചോദ്യമാണ് ഇന്നിപ്പോൾ കേരളത്തിലെ എല്ലാ പെൺകുട്ടികൾക്കും ചോദിക്കാവുന്ന ചോദ്യമായി അല്ലേ ഏത് പെൺകുട്ടിക്കും ഏത് ദിവസവും ആരോടും ചോദിക്കാം ഞാൻ പിഴച്ചതോ സുനേലെ കേസിൽ വിധി പറഞ്ഞ ജഡ്ജിയോടും ചോദിക്കാം മൂപ്പര് പറഞ്ഞല്ലോ കൊച്ച നാൽപ്പത്തഞ്ച് ദിവസം കിട്ടിയിട്ട് നീ രക്ഷപ്പെടാൻ ശ്രമിച്ചില്ലല്ലോ എന്ന് അയാക്ക് വേണ്ടി എഴുതിയ വരിക പടുരാക്ഷസ ചക്രവർത്തിയൻ ഉടൽമോഹിച്ചത് ഞാൻ പിഴച്ചതോ മുപ്പരോട് പറഞ്ഞു കൊടുക്കണ്ട അത് വായിക്കാൻ ദിവസവും ചിലത് ഒരു നൂറ് കൊല്ലം കഴിയുമ്പോഴാ ശരിയായി വരിക ഇപ്പൊ ശരിയായില്ലേ ഇന്നലെ ചെയ്തോരബദ്ധം ഒരബദ്ധം മൂടർക്ക് ഇന്നത്തെ ആചാരമാകാം നാളത്തെ ശാസ്ത്രം അതാകാം ആ എഴുതിയ കാലത്ത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല നൂറുകല്ലം കഴിയുമ്പോൾ ഒരു പ്രസംഗവേദിയിൽ ഒരാളിങ്ങനെ ഇത് ഉദ്ധരിക്കുന്നു കാരണം അപ്പോഴേക്കിത് റദ്ദായിപ്പോകുന്നതാണെന്നുള്ളത് കരുതിയിരിക്കുക ഇതിലും പഴയ വാക്യമുണ്ട് കേട്ടോ ഈ ഭക്തന്മാർ സന്ധ്യാനാമം ചെല്ലുന്ന ഒരു കീർത്തനമുണ്ട് ഹരിനാമ കീർത്തനം ഞാൻ കുട്ടിക്കാലത്ത് ചൊല്ലി പഠിച്ചതാണ് അതിലൊരു ശ്ലോകമുണ്ട് ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതന്നും അഗ്നി യചനം ചെയ്ത ഭൂസുരനും ഹരിനാമകീർത്തനം ഇതൊരു നാളുമാർക്കും ഉടൻ അരുതാത്തതല്ല ഹരിനാരായണായ നമാം ആരെങ്കിലും പറഞ്ഞു കൊടുക്കണ്ട ഈ നാമജപം പോകുമ്പോൾ ഇങ്ങനൊരു ശ്ലോകമുണ്ട് എഴുത്തച്ഛൻ എന്ന് പറഞ്ഞൊരാളുണ്ട് എന്ന് ആദ്യത്തെ വിഭാഗം ഏതാണെന്നറിയോ ഋതുവായ പെണ്ണ് അതാണല്ലോ പ്രശ്നം ആർത്തവം നാനൂറ് അഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞ് ഒരു ജാതയ്ക്ക് മുൻകൂർ മറുപടിയാണ് മുൻകൂർ മറുപടിയാ ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതനും അതിൻ്റെ ക്രമം നോക്കണം കേട്ടോ ഇവരൊക്കെ പറഞ്ഞിട്ടാണ് അവസാനമാണ് എഴുത്തച്ഛൻ അഗ്നിയജനം ചെയ്ത ഭൂസുരനും ഈ ബ്രാഹ്മണനെയും കൂട്ടിക്കോളൂ ആദ്യം ഈ ആർത്തവം വന്ന പെണ്ണ് പതിതൻ ദാഹകൻ അവരൊക്കെ കഴിഞ്ഞിട്ട് ഈ അഗ്നിയജനം ചെയ്ത ഭൂസുരനും എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് ഹരിനാമകീർത്തനം എന്നാണ് ആ കീർത്തനം ചൊല്ലി ചൊല്ലിയാണ് കേരളത്തിൽ അധ്യാത്മം വളർന്നതെന്നാണ് പഴയൊരു കഥ അതെഴുതിയ ആളാണ് ഭാഷ ഉണ്ടാക്കിയതെന്നുമാണ് പഴയൊരു കഥ അതുകൊണ്ട് എന്താണ് ഭക്തി എന്നറിയണമെങ്കിൽ ഇങ്ങനെ ചില ശ്ലോകങ്ങൾ ചൊല്ലണം നല്ലതാണ് ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം മനസ്സിലാവാത്തു മാത്രമേ അങ്ങനെ ഒരു വിശേഷമുണ്ട് അതുകൊണ്ട് ഇപ്പം അമ്പലത്തിലൊക്കെ എന്താ പറയണമെന്ന് ചോദിച്ചാൽ മിക്കവാറും നാരായണി എന്താണെന്ന് മനസ്സിലാവുകേയില്ല സംസ്കൃത മറിച്ച് ഞാനപ്പനെ ഇല്ല മനസ്സിലാവും രണ്ട് നാല് ദിനം കൊണ്ടൊരുത്തന്നെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ നാളിക ഏറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് ചൊല്ലി ചൊല്ലിക്കേൾക്കുമ്പോൾ മനസ്സിലാവും അവനോൻ്റെ കാര്യമാണല്ലോ എന്ന് മറ്റത് അഗ്രയവശ്യാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു കാര്യമാണല്ലോ നിങ്ങൾക്ക് നമുക്കിരിയില്ല അപ്പോൾ എന്തോ കനോണ്ടെന്ന് തോന്നും പണ്ടതുകൊണ്ടാണ് ഈ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ തർക്കിക്കാൻ വന്നപ്പോൾ പണ്ഡിതന്മാരായ ചില ആളുകൾ ഗുരുവായിട്ട് തർക്കിക്കാൻ വന്നു സംവാദം തുടങ്ങിയപ്പോൾ സംസ്കൃതത്തിൽ സംസാരിച്ചു തുടങ്ങി ഗുരു പറഞ്ഞു നമുക്ക് മലയാളത്തിൽ സംസാരിക്കാം കാരണം മലയാളത്തിൽ സംസാരിച്ച് ഇയാൾ ആൾ പറയണ പൊട്ടത്തരാണെന്ന് നാട്ടുകാർക്കെല്ലാം മനസ്സിലാവുക അത്രേ ഉള്ളൂ ഈ പണ്ഡിതന്മാർ പറയുന്നത് നാട്ടുകാർക്ക് പറഞ്ഞാൽ എളുപ്പം മനസ്സിലാവും ഇവർക്ക് മനസ്സിലാവണം ഭാഷയെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇവർ വേറെന്തോ എന്തോ മഹാകാര്യം പറയുകയാണെന്ന് അടിക്കും അതുകൊണ്ടാണ് ഗുരു പറഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ സംസാരിക്കാം അതോടെ പ്രശ്നം അവസാനിച്ചു അതുകൊണ്ട് പ്രാർത്ഥിക്കണം ഞാൻ വിശ്വാസിയല്ല പക്ഷെ വിശ്വസിക്കുന്ന ആളുകൾ പ്രാർത്ഥിക്കണം അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ആ പ്രാർത്ഥനയെ നവോത്ഥാനം കൊണ്ടുവന്ന വലിയ ലോകങ്ങളുണ്ട് ഉള്ളൂരതിനെ മുഴുവൻ കൂടി ചേർത്ത് വെച്ചിട്ട് ദൈവത്തെ സങ്കല്പിച്ച ഒരു വരിയുണ്ട് എന്താണോ അടുത്ത് അനുജന നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപനീശ്വരൻ അ ദൃശ്യനായാൽ അതിലെന്താശ്ചര്യം എന്നാണ് നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ ഒരു പ്രയാസമില്ല ഈ മനുഷ്യർ അടുത്തിറയ്ക്ക് കൽപ്പറ്റാരായണ മഹാഷ രണ്ടുപേർ കവിത എഴുതി വീണപ്പോൾ താങ്ങിയ അപരിചിതൻ എന്നിലുള്ള സംശയം തീർത്ത് തന്നില്ലേ അല്ലാതെ തലയ്ക്കടിച്ച് വീഴ്ത്തിയപ്പോഴല്ല കേട്ടോ വീണപ്പോൾ താങ്ങിയ അപരിചിതൻ എന്നിലുള്ള സംശയം തീർത്ത് തന്നില്ലേ ദൈവത്തൊക്കെ അറിയാൻ ഇത്രയും മതി ഇതാണ് ഗുരു പറഞ്ഞത് സത്യം ധർമ്മം ദയ ശാന്തി ഈ നാലു വാക്കറിഞ്ഞാൽ ദൈവം ഏതാണ്ടായി അന്ന് വൃത്തിയില്ല ഞാൻ പറഞ്ഞു വന്നത് ബുദ്ധ പാരമ്പര്യം ശബരിമലയിൽ സൂക്ഷിച്ചു നോക്കിയാൽ പല രൂപത്തിൽ കാണാം ധർമ്മസങ്കല്പം ശരണത്രയം ഈ വ്രതനിഷ്ഠ അങ്ങനെ പല അംശങ്ങൾ പതിനെട്ട് പടികൾക്ക് പോലും ബൗദ്ധമായ വിശദീകരണം ഉണ്ട് പതിനെട്ട് പടികൾക്കല്ല പതിനെട്ടെന്ന സംഖ്യയ്ക്ക് ബൗദ്ധ പാരമ്പര്യത്തിൽ വിശദീകരണമുണ്ട് ആര്യ സത്യങ്ങൾ ദുഃഖം ദുഃഖകാരണം ദുഃഖനിവാരണം ദുഃഖനിവാരണ മാർഗം നാല് വിശുദ്ധ സത്യങ്ങൾ അഷ്ടാംഗമാർഗ്ഗം ദുഃഖത്തെ ഇല്ലാതാക്കാനുള്ള എട്ട് മാർഗങ്ങൾ സമ്യജ്ഞാനം സമ്യക്കായോഗം എന്നെല്ലാം പറയുന്ന എട്ട് മാർഗങ്ങൾ ത്രിരത്നങ്ങൾ എന്നവർ വിളിക്കുന്ന ശരണത്രയം ബുദ്ധം ശരണം ധർമ്മം ശരണം സംഘം ശരണം പിന്നെ മൂന്ന് ചിത്തഭാവനകൾ മൈത്രി മുദിതം കരുണ ഇങ്ങനെ എന്നുള്ളത് ബൗദ്ധ പാരമ്പര്യത്തിലൊരു പ്രത്യേക സംഖ്യയാണ് ആ പതിനെട്ടാണ് ഈ പതിനെട്ടെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയല്ല പക്ഷേ ബന്ധങ്ങൾ വേണമെങ്കിൽ കാണാം ശബരിമലയിലെ വിഗ്രഹരീതി ശബരിമലയിലെ വിഗ്രഹ രീതി ഇപ്പോൾ വളരെ പെട്ടെന്ന് കാണാവുന്ന രണ്ട് സാദൃശ്യങ്ങൾ ഒന്ന് ഔറംഗാബാദിലെ ആറാം നമ്പർ ഗുഹയിലെ ബുദ്ധൻ്റെ വിഗ്രഹം നോക്കിയാൽ നമ്മുടെ ധർമ്മശാസ്ത്രാവിൻ്റെ വിഗ്രഹത്തോട് ധാരാളം സാദൃശ്യങ്ങളുണ്ട് പത്താം നൂറ്റാണ്ടിലും പതിനൊന്നാം നൂറ്റാണ്ടിലും തമിഴ്നാട്ടിലുണ്ടായിരുന്ന അയ്യനാരുടെ വിഗ്രഹങ്ങൾ അയ്യൻ അയ്യപ്പൻ ഈ അയ്യൻ എന്നുള്ള വാക്ക് തന്നെ പാലീല ബുദ്ധനാണ് പാലീല ബുദ്ധനാണീ അയ്യൻ ഈ അയ്യൻ തമിഴ്നാട്ടിലുണ്ട് അയ്യനാർ അയ്യപ്പൻ ഇങ്ങനെ പല രൂപത്തിലുണ്ട് ഈ അയ്യനാരാണ് മല മലകയറി വന്നതെന്നൊരു സങ്കല്പം അവിടെ നിൽക്കുന്നുണ്ട് ആ അയ്യനാരുടെ പത്താം നൂറ്റാണ്ടിലെയും പതിനൊന്നാം നൂറ്റാണ്ടിലെയും ബുദ്ധ വിഗ്രഹങ്ങൾ നോക്കിയാൽ ഈ അയ്യപ്പൻ ഇരിക്കുന്നത് പോലെ കെട്ടിയ മട്ടിലുള്ള അയ്യപ്പ വിഗ്രഹങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ടോക്കിയോയിൽ മ്യൂസിയങ്ങളിൽ ഒന്നിൽ അയ്യപ്പൻ്റെ ആമാതിരിയുള്ള വിഗ്രഹം ഉണ്ട് ലക്ഷണശാസ്ത്രപരമായി ഇങ്ങനെ ചില ബന്ധങ്ങളുണ്ട് ഇതിൻ്റെ അർത്ഥം അയ്യപ്പ ക്ഷേത്രം ബൗദ്ധവിഹാരമാണെന്നൊറ്റയടിക്കല്ല മറിച്ച് ക്രിസ്തു ആദ്യ നൂറ്റാണ്ടുകളിൽ ദക്ഷിണേന്ത്യയിലേക്ക് അശോകന് ശേഷം വന്നു കയറിയ ബൗദ്ധ പാരമ്പര്യം അത് ക്ഷീണിതമായി കഴിഞ്ഞ സന്ദർഭത്തിൽ അത് പിന്നീട് പല രൂപത്തിൽ അപ്രോപ്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പം നമ്മുടെ പല ക്ഷേത്രങ്ങളും ബൗദ്ധ ജൈന ക്ഷേത്രങ്ങളല്ലേ ഇരിങ്ങാലക്കുട കൂടൽ ക്ഷേത്രം ഇരുപത്തിനാല് തീർത്ഥങ്കരന്മാരിൽ ഒരാളായ ഭരതേശ്വരൻ്റെ ക്ഷേത്രമാണ് അത് ഭരതക്ഷേത്രമായി ശ്രീരാമൻ്റെ അനുജൻ്റെ ക്ഷേത്രമായി പെരുമ്പാവൂര കല്ലിൽ ക്ഷേത്രം ജൈന ദേവാലയമാണ് ഇപ്പോൾ ദേവി ക്ഷേത്രമാണ് അങ്ങനെ പലതും മാറിയിട്ടുണ്ട് അത്തരം മാറ്റങ്ങൾ ചരിത്രത്തിലുടനീളം നടക്കുന്നുണ്ട് ഏതായാലും ബൗദ്ധമായ ഈ അംശം ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ധാരാളം പേർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കേസരി ബാലകൃഷ്ണപിള്ള അവലോകിതേശ്വര ബോധിസത്വനാണ് ശബരിമല ശാസ്താവ് എന്ന് പറയുന്നുണ്ട് ഇൻ കേരളത്തിലെയും ലോകത്തെ തന്നെയും ആദരിക്കപ്പെട്ട ആന്ത്രപ്പോളജിസ്റ്റായിരുന്ന മലയാളിയായ എ അയ്യപ്പൻ അദ്ദേഹം സാമന്തഭദ്ര ബോധിസത്വനാണ് ഈ ശബരിമല ശാസ്താവ് എന്ന് കരുതുന്നുണ്ട് ശാസ്താവ് എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ ശ്രേഷ്ഠനായ ശിക്ഷകൻ ശ്രേഷ്ഠനായ വഴികാട്ടി എന്ന നിലയിൽ ബുദ്ധൻ്റെ പര്യായമായിട്ടാണ് വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടത് ഏതായാലും ബുദ്ധനല്ല ശാസ്താവ് എന്ന് സങ്കല്പിച്ചാലും കേരളത്തിൽ നിലനിന്ന ശാസ്താ പാരമ്പര്യം വേറൊന്നായിട്ടുണ്ട് അതെന്താണ് ക്ഷേത്രങ്ങളായി ഓരോ കാനന മേഖലകളെയും കാത്തു സംരക്ഷിക്കുന്ന തദ്ദേശീയ ദേവതയായി ശാസ്താവെന്ന സങ്കല്പം കേരളത്തിലുണ്ട് അത് അരിയങ്കാവിലുണ്ട് കുളത്തിപ്പുഴയിലുണ്ട് കരിമലയിലുണ്ട് ശബരിമലയിലുണ്ട് പലയിടങ്ങളിൽ ശാസ്ത്രാക്ഷേത്രങ്ങളുണ്ട് ഈ ശാസ്ത്രാക്ഷേത്രങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാര്യാ സമേതനായ ശാസ്താവുണ്ട് ഭാര്യ സമേതനല്ലാത്ത ശാസ്താവും ഉണ്ട് മറ്റൊന്ന് ഹരിഹരപുത്രൻ എന്ന പാരമ്പര്യമാണ് ചിലർ പറയുന്നത് ശൈവ വൈഷ്ണവ പാരമ്പര്യങ്ങളുടെ സംയോജനത്തിനായി ശങ്കരാചാര്യർ വഴി രൂപപ്പെട്ട ദൈവസങ്കല്പമാണ് ഹരിഹരപുത്രൻ എന്നാണ് വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും മകനായ ഹരിഹരപുത്രൻ ഈ ഹരിഹരപുത്രനാണ് അയ്യപ്പനായത് എന്ന ഒരു സങ്കല്പമുണ്ട് ഇതിനെല്ലാം അപ്പുറം തദ്ദേശീയ ജനതയുടെ മലയരയുടെയും തദ്ദേശീയരായ ഗോത്ര ജനവിഭാഗങ്ങളുടെയും വീരനായകനായ അയ്യപ്പൻ എന്ന മണികണ്ഠൻ എന്ന ദേവരൂപിയായ സങ്കല്പവും ഉണ്ട് ഈ പാരമ്പര്യത്തിൻ്റെ അവസാനം പറഞ്ഞ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയിലാണ് ശബരിമല ക്ഷേത്രത്തിൽ ദേവാർച്ചനയ്ക്കുള്ള അധികാരം മലയരയന്മാർക്കായിരുന്നത് എന്ന് പറയുന്നത് അപ്പോഴാണ് തേനാഭിഷേകം നടത്താൻ മലയരന്മാർക്ക് അധികാരം ഉണ്ടായിരുന്നതെന്ന് പറയുന്നത് അപ്പോഴാണ് ഈ ഒന്നാമത്തെ പടി കരിമല അരയൻ്റെ പേരിലാണ് എന്ന് ഇപ്പോൾ പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിൽ കേരളത്തിൽ സാമുവൽ മെറ്റിയർ എഴുതിയ നെറ്റീവ് ലൈഫ് ഓഫ് ട്രാവൻകൂറിൽ ശബരിമലയിലെ പൂജാരിമാർ അന്നത്തെ പൂജാരിയെക്കുറിച്ച് പറയുന്നുണ്ട് ശബരിമലയിലെ പൂജാരിയുടെ പേര് നാളനാനി അരയനാണ് മലയരയനാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എന്തായാലും മലയരയന്മാരുടെ തദ്ദേശീയ ഗോത്രജനതയുടെ ഒരു പാരമ്പര്യം ഈ ക്ഷേത്രവുമായി കൂടിക്കലർന്ന് കിടക്കുന്നുണ്ട് ഏതാണ് ഇതിൽ ശരിയായതെന്ന് ചോദിച്ചാൽ നമുക്ക് നൂറ് ശതമാനം പറയാൻ പറ്റില്ല കാരണം കാലാന്തരത്തിൽ ഈ പാരമ്പര്യങ്ങളൊക്കെ പല നിലയിൽ കൂടിക്കലർന്ന് കൂടിക്കലർന്നാണ് വാസ്തവത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഇന്നത്തെ രൂപത്തിലേക്ക് എത്തിയത് അതുകൊണ്ട് ഒരു ഭാഗത്ത് ബൗദ്ധ പാരമ്പര്യം ഉണ്ടാവും മറ്റൊരു ഭാഗത്ത് ശാസ്ത്രാ സങ്കല്പവും വരുന്നുണ്ടാവും മൂന്നാമതൊരു ഭാഗത്ത് അയ്യനും അയ്യനാരും വരുന്നുണ്ടാവും തദ്ദേശീയമായ ആരാധനാ പാരമ്പര്യങ്ങളുണ്ടാവും പിന്നീട് വന്ന ഹരിഹരപുത്രനുണ്ടാവും ഇവയുടെ ഒരു സംയോജിതമായ സ്ഥാനമായിട്ടാണ് വാസ്തവത്തിൽ ഈ അയ്യപ്പ സർമ്മശാസ്ത്ര ക്ഷേത്രം വരുന്നത് അതുകൊണ്ടാണ് നൂറ് ശതമാനം ഉറപ്പിച്ചു ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇതര വൈദിക ക്ഷേത്രങ്ങളെപ്പോലെ ബ്രാഹ്മണാചാരങ്ങൾക്കുള്ളിൽ ബ്രാഹ്മണികൾ മായി നിലനിന്ന ക്ഷേത്രമല്ല ശബരിമല ക്ഷേത്രം എന്ന കാര്യം നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാം കറുപ്പസ്വാമിയുണ്ട് കറുപ്പമ്മയുണ്ട് വാവരുണ്ട് മാളികപ്പുറത്തമ്മയുണ്ട് അവിടെ താചാരനുഷ്ഠാനങ്ങൾ പലതുണ്ടായിരുന്നു ഇതൊന്നും വൈദിക അല്ല വൈദികേതരമായ ഒരു തദ്ദേശീയ പാരമ്പര്യത്തിൻ്റെ മുകളിലാണ് ശബരിമല ക്ഷേത്രം ഉയർന്നു വന്നത് എന്ന കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല അത് പിന്നീട് വൈദികവൽക്കരിക്കപ്പെട്ടു ബ്രാഹ്മണാചാരങ്ങൾ പടിപടിയായി ഉയർന്നു വന്നു അങ്ങനെ ഉയർന്നു വന്ന് തദ്ദേശീയമായ ദൈവഭാവനയ്ക്ക് മുകളിലേക്ക് വൈദികമായ ദൈവഭാവന കൂടുതൽ കൂടുതലായി കടന്നു കയറുകയും മലയരയന്മാരും തദ്ദേശീയ ആരാധനാ വിഭാഗങ്ങളും പുറത്താവുകയും തന്ത്രിയും രാജാവുമൊക്കെ പുതുതായിട്ട് ചാർജെടുക്കുകയും ചെയ്തു അങ്ങനെ ഇന്നലെ പ്രണായി സഹാവ് ചൂണ്ടിക്കാണിച്ച കാര്യമുണ്ടല്ലോ ഈ തന്ത്രി വരുന്നതിന് മുമ്പ് അയ്യപ്പനുണ്ട് തന്ത്രി വരുന്നതിന് മുമ്പ് ക്ഷേത്രമുണ്ട് അതുകൊണ്ട് തന്ത്രി പൂട്ടിപ്പോന്ന് പറഞ്ഞാൽ തന്ത്രി പൂട്ടിപ്പോകുന്നേ അർത്ഥമുള്ളൂ വേറെ അർത്ഥമൊന്നുമില്ല കാരണം തന്ത്രിക്ക് മുമ്പ് അമ്പലമുണ്ട് തന്ത്രിക്ക് ശേഷവും അമ്പലം ഉണ്ടാവും ഒറ്റ വാക്യത്തിലായിരുന്നു പത്രസമ്മേളനത്തിലെ മറുപടി ഗംഭീര മറുപടിയായിരുന്നു ആയിരുന്നു പൊതു സമ്മേളനത്തിലെ പ്രസംഗമല്ല പത്രസമ്മേളനത്തിൽ ഗംഭീര മറുപടിയായിരുന്നു ആയിരുന്നു നായിയുടെ തന്ത്രി ക്ഷേത്രം പൂട്ടിപ്പോന്ന് പറയുന്നുണ്ടല്ലോ എന്താണ് പ്രതികരണം ക്ഷേത്രം എപ്പോഴും അവിടെ ഉണ്ടാവും എന്നാണ് പൂട്ടിയാലും ഇങ്ങനെ എന്തെല്ലാം കണ്ടു ഗുരുവായൂർ ക്ഷേത്രം പൂട്ടിയിട്ടതല്ലേ ഈ പ്രമാണിമാര് പൂട്ടിയിട്ടതാ ഒരു മാസം പൂട്ടിയിട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ക്ഷേത്ര പ്രവേശന വിളംബരം വന്നിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിച്ചില്ലല്ലോ തൊള്ളായിരത്തി നാൽപ്പത്തെട്ടായപ്പോൾ ക്ഷേത്രം പ്രവേശനം വന്നല്ലോ അന്ന് ഗുരുവായൂർ പറഞ്ഞത് ഇതേ കാര്യമല്ലേ ഈ ഹീനജാതിക്കാർ കയറുന്നത് ഭഗവാൻ ഇഷ്ടമല്ല എന്നാണ് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഒരു പ്രശ്നമില്ലല്ലോ ഈ ഹീനജാതിക്കാരെന്ന് വിളിച്ചവരെല്ലാം കൂടി ചേർന്ന് ചേർന്നല്ലേ ഭഗവാൻ ഇത്ര വലിയ ഭഗവാനാക്കിയത് അതുകൊണ്ട് ഇത് മാറി വരും മാറി വരിക എന്നുള്ളത് ചരിത്രത്തില് പിടിച്ചു നിർത്താൻ പറ്റാത്ത കാര്യങ്ങളിലൊന്നാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആചാരങ്ങളുടെ ലോകത്ത് കെട്ടിത്തളഞ്ഞു നിന്നാൽ മതത്തിനും ദൈവങ്ങൾക്കും മുമ്പോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് മതത്തെ ആചാരങ്ങളെ കാലത്തിൽ മാറ്റിയെടുത്തേ പറ്റൂ അത് മാറിക്കൊണ്ടിരിക്കും കാലത്തിൻ്റെ സമ്മർദ്ദമാണ് അപ്പം നിങ്ങൾ അഴ്ത്ത ആചരിക്കണമെന്ന് തീരുമാനിച്ചിരുന്നാലും ഈ ബസ് ഓടിത്തുടങ്ങി അഴ്ത്ത ആചരിക്കാൻ വലിയ പാടാ ഇല്ലേ ഇപ്പോൾ എന്ന എറണാകുളത്തേക്ക് ബസ് ഓടിക്കാമെന്നല്ലാതെ എന്ന എറണാകുളത്തേക്ക് നായന്മാർക്ക് ഒരു ബസ് ഓടിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു ബസ്സില്ലല്ലോ നായർക്കൊരു ബസ് ബസ്സോടും ആലുവ അവർ എറണാകുളം അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കയറും അപ്പോൾ പിന്നെ തൊട്ടുകൂടായ്മെന്ന് പറയുന്നത് പഴയ പോലെ ചുവന്നുകൊണ്ട് നടക്കാൻ പറ്റില്ല നോക്കൂ ശബരിമലയിൽ ഇത്ര ആൾ വന്നത് എങ്ങനെയാണ് ഞാൻ അതുകൂടി ഒന്ന് പറയാം ഇത്ര ആളുകൾ ശബരിമലയിൽ വന്ന് കയറുന്ന എന്തുകൊണ്ടാണ് തൊട്ടുകൂടായ്മ ഇല്ലാണ്ടായതുകൊണ്ടാ അല്ലെങ്കിൽ ഇത്ര ആളുകൾക്ക് നിൽക്കാൻ പറ്റൂലേ ഇത്ര ആളുകൾ തൊട്ട് തൊട്ട് നിൽക്കുന്നല്ലോ അത് ഈ തൊട്ടുകൂടായും ഇല്ലാണ്ടായതുകൊണ്ടാ അതുകൊണ്ട് ഇല്ലാണ്ടായ ആചാരമാണ് ഈ ഭക്തന്മാരെ അവിടെ എത്തിച്ചത് കേട്ടോ ഇല്ലാണ്ടായ ആചാരമാണ് ഈ ഭക്തന്മാരെ ഉണ്ടാക്കിയത് ആചാരം പഴയപടി നിന്നിരുന്നെങ്കിൽ ഇന്നത്തെ ഭക്തസമൂഹത്തിൻ്റെ പത്തിലൊന്നിന് മാത്രമേ അവിടെ കയറാൻ പറ്റൂ പത്തിലൊമ്പതും പുറത്തായിരിക്കും തൊടാൻ പറ്റില്ല മുപ്പത്താറടി നാൽപ്പത്തെട്ടടി അറുപത്തിനാലടി അകന്നകന്നു പോകും ഈ അകന്നു പോകുന്ന എല്ലാ അടികളെയും റദ്ദാക്കിയിട്ട് മനുഷ്യരെ ചേർത്ത് നിർത്തി സോദരത്വേന പഴയ ഒരു വാക്കാ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സ്വതരത്വേന ആ സോദരത്വേന ഇല്ലാണ്ടാക്കണം എന്നതാണ് ഈ സമരത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം വേറൊന്നുമില്ല ഈ സോദരത്വേന ഇല്ലാത അല്ലാതെ അതിൽ ജാ ആചാരത്തിനൊന്നും വലിയ പങ്കൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കണം അവസാനമായിട്ട് ഈ സമരത്തിൻ്റെ നാൾ വഴി എന്താ ഇപ്പോൾ പിണറായി വിജയം കൊണ്ടുവന്ന വിധിയാണ് എന്നാണ് അത് ട്രോൾ വന്നിട്ടുണ്ടായിരുന്നു അത് നല്ല ട്രോളായിരുന്നു ജഡ്ജി പിണറായി വിളി പിണറായി ഫോൺ വിളിച്ചു ചോദിച്ചു പെണ്ണുങ്ങളെ കയറ്റണോ കേട്ടണം പിന്നെ ഒറ്റ വിധിയായിരുന്നു എന്നാ ഒറ്റ വിധിയായിരുന്നു ദീപക് മിശ്ര ഒരു ദിവസം വൈകുന്നേരം ഫോൺ വിളിച്ചു വിജയനല്ലേ അതെ പെണ്ണുങ്ങളെ കയറ്റണോ കേട്ടണം എന്നാ ശരി എന്ന് മൂപ്പര് പിറ്റേന്ന് കാലത്ത് വിധി എഴുതി ഈ ആ സംബന്ധം പറഞ്ഞ ആളെ പറ്റിക്ക നോക്കൂ രണ്ടായിരത്തി ആറിൽ കേസ് കൊടുത്തു ആരാ കേസ് കൊടുത്തത് കേസ് കൊടുത്ത ആളുടെ ഒന്നാമത്തെ ആളുടെ പേര് ഭക്തി പ്രസീജ സേധി ആർ എസ് എസിൻ്റെ പ്രവർത്തകയാണ് പിന്നെ നാല് സ്ത്രീകൾ കൂടിയുണ്ട് പ്രേരണാകുമാരി ഡോക്ടർ ലക്ഷ്മി ശാസ്ത്രി അൽക്ക ശർമ്മ സുധാ പാൽ നാല് പേര് ഹിന്ദുത്വ പ്രവർത്തകരാണ് അഞ്ച് പേര് ചേർന്ന് കേസ് കൊടുത്ത് കാരണം അവർ നോക്കുന്ന സമയത്ത് ഈ ഭ്രാന്ത് ഇവിടെ മാത്രമല്ലേ ഉള്ളൂ ഏത് ഈ എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ അമ്പലത്തിൽ കയറ്റാത്ത സുഖേടുള്ള ഒരേ ഒരു രാജ്യത്തിൻ്റെ പേരാണ് കേരളം ഇത് എവിടെന്നാ പുറപ്പെട്ടതെന്ന് അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കണം ഇത് കേര മലയാള ബ്രാഹ്മണർക്ക് പ്രത്യേകമായി നടപ്പിലാക്കിയിരുന്ന അറുപത്തിനാല് അറുപത്തി അനാചാരങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ആർത്തവം എന്ന് പറയുന്നതിനെ ഇതുപോലെ ഹീനമായി കണ്ടത് ഈ അറുപത്തി അനാചാരം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ മലയാള ബ്രാഹ്മണർക്ക് പ്രത്യേകമായിട്ടുള്ളതാണ് അനാചാരം തന്നെയാണ് വിളിക്കേണ്ടതും പക്ഷേ അന്ന് വിളിച്ച് കരുതിയിരുന്നത് മറ്റുള്ളവർ ആചരിക്കാത്തതും ഇവിടെ ഉള്ളവർക്ക് പ്രത്യേകമായി ആചരിക്കേണ്ടതുമായ കാര്യമാണ് അപ്പം അതിൽ പറയുന്നുണ്ട് എന്താ പറയുക ഇങ്ങനെ നമ്പൂതിരിമാരെന്തൊക്കെ എന്ന് പറയുമ്പോൾ മറ്റേ നമ്പൂതിരി സ്ത്രീകൾ മുക്കൂത്തി ധരിക്കരുത് വെളുത്ത വസ്ത്രമേ ധരിക്കാവുള്ളൂ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അവിടെയാണ് അതിലെ പന്ത്രണ്ടാമത്തെ ശാങ്കരസ്മൃതിയിലെ പന്ത്രണ്ടാം അധ്യായത്തിലോ മറ്റോ ആണ് വിസ്തരിച്ച് ഈ ആർത്തവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് എന്ന് വിസ് എന്തൊക്കെ ചെയ്തുകൂടാ വലിയ പാപമായി വലിയ കൊള്ളരുതായ്മയായി ആർത്തവത്തെ അവതരിപ്പിച്ചത് ഈ അറുപത്തിനാല് അനാചാര സങ്കല്പമാണ് ഈ അനാചാര സങ്കല്പം കേരളത്തിലെ സവർണരെ ഏറ്റെടുക്കുകയും തങ്ങളുടെ വീട്ടങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്ത് ആണ് ഈ പറയുന്ന ഈ ആർത്തവത്തെ ഇത്ര ഹീനമായൊരു സംഗതിയാക്കി കേരളത്തിൽ മാറ്റിയത് ഇത് ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് നിലനിൽക്കുന്നില്ല അതുകൊണ്ടാണ് ഇന്ത്യയിലെവിടെയും ആർത്തവത്തിന് ഈ കൊള്ളരുതായ്മ ഇല്ലാതിരിക്കുമ്പോൾ ഈ പഞ്ചായത്തിൽ മാത്രം എന്താ പ്രശ്നം എന്നുള്ള മട്ടിൽ ഈ സ്ത്രീകൾ കേസ് കൊടുത്തത് അല്ലാതെ അവർ കമ്മ്യൂണിസ്റ്റുകാരായിട്ടൊന്നും കൊടുത്തതല്ല അവരെല്ലാം നല്ല അറസ്റ്റ് ആർ എസ് എസ് ഇതിനെ സ്വാഗതം ചെയ്യുന്ന ആ അർത്ഥത്തിൽ അവിശാലാർത്ഥത്തിൽ ഒറ്റ ഇന്ത്യ പാടുള്ളൂ ഒറ്റ ഹിന്ദു നിയമമേ പാടുള്ളൂ ഒരു പൊതു ഹിന്ദു തത്വം വേണം എന്നവര് കരുതുന്നു അതുകൊണ്ടാണ് സ്വാഗതം ചെയ്തേ രണ്ടായിരത്താറിൽ കേസ് വന്നു രണ്ടായിരത്തി എട്ടിൽ എൽ ഡി എഫ് ഗവൺമെൻറ്റിനോട് ചോദിച്ചു എൽ ഡി എഫ് ഗവൺമെൻറ് സ്റ്റേറ്റാണല്ലോ ഒന്നാം പ്രതി ഇപ്പം സ്റ്റേറ്റ് നടപ്പാക്കരുതെന്നൊക്കെ പറയുന്ന ആളുകൾ ഓർക്കേണ്ട കാര്യമുണ്ട് കേട്ടോ ഒന്നാമത്തെ കക്ഷി സ്റ്റേറ്റാണ് സ്റ്റേറ്റ് ഒന്നാമത്തെ കക്ഷിയായ കേസിൽ സുപ്രീം കോടതി വിധി പറഞ്ഞു കഴിഞ്ഞാൽ അത് നിയമമായി കഴിഞ്ഞാൽ നടപ്പാക്കാനുള്ള പ്രാഥമിക ഉത്തരവാദിത്വം ഈ ഒന്നാം കക്ഷിക്കുണ്ട് അതല്ലാതെ വരട്ടെ പിന്നെ എന്ന് പറയാൻ പ്രയാസമാണ് സാധാരണ നിലക്ക് അല്ല രണ്ട് കൂട്ടർ തമ്മിലുള്ള തർക്കമാണ് അതിൽ സുപ്രീം കോടതി വിധി പറഞ്ഞെങ്കിൽ നടപ്പാക്കേണ്ടത് അവർക്കിടയിലാണ് സ്റ്റേറ്റിന് മീഡിയേറ്റ് ചെയ്യാം അപ്പം അങ്ങനെ ഒരു കേസൊക്കെ പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് പേർ തമ്മിലുള്ള കക്ഷി തർക്കമാണെങ്കിൽ സ്റ്റേറ്റ് പ്രതി അല്ലെങ്കിൽ സ്റ്റേറ്റ് കക്ഷി അല്ലെങ്കിൽ സ്റ്റേറ്റിന് മീഡിയേറ്റ് ചെയ്യാം നടപ്പാക്കാനായിട്ട് ഞാൻ എനിക്ക് നിങ്ങൾക്കിടയിൽ ഒരു തർക്കമുണ്ടെങ്കിൽ കോടതി വിധി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനിടയിൽ സ്റ്റേറ്റിന് മീഡിയേറ്റ് ചെയ്യാം പക്ഷേ കോ സ്റ്റേറ്റ് ഒന്നാം കക്ഷിയായി വരുന്ന കേസിൽ സുപ്രീം കോടതി വിധി പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റിന് അത് നടപ്പാക്ക വേറെ മാർഗമൊന്നും ഇല്ല എന്തായാലും സ്റ്റേറ്റിനോട് അന്ന് അഭിപ്രായം ചോദിച്ചു എൽ ഡി എഫ് ഗവൺമെൻറ് അന്ന് അഫിഡവേറ്റ് കൊടുത്തു എന്താണ് അഫിഡവേറ്റ് അഫിഡവേറ്റിൽ പറഞ്ഞത് എൽ ഡി എഫ് സ്ത്രീ പുരുഷ വിവേചനത്തിനെതിരാണ് പക്ഷേ ശബരിമലയുടേത് ദീർഘകാലമായി നിലനിൽക്കുന്ന ഒരു ആചാരമായതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഒരു കമ്മീഷൻ വെച്ച് പരിശോധിച്ച് അന്തിമ തീരുമാനം എടുക്കണം രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് ഗവൺമെൻറ് വന്നു യു ഡി എഫ് ഗവൺമെൻറ് പതിനാറായപ്പോൾ അഫിഡവിറ്റ് മാറ്റി സ്ത്രീ പ്രവേശനം പാടില്ല എന്ന് അഫിഡവേറ്റ് കൊടുത്തു രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും എൽ ഡി എഫ് ഗവൺമെൻറ് വന്നു എൽ ഡി എഫ് ഗവൺമെൻറ് പഴയ അഫിഡവിറ്റ് പുനസ്ഥാപിച്ചു സ്ത്രീ പുരുഷ വിവേചനം പാടില്ല എന്നുള്ളത് പക്ഷേ അപ്പോഴും ആ അഫിഡവിറ്റിലും പഴയ വാദം നിൽക്കുന്നുണ്ട് ഒരു കമ്മീഷനെ വെച്ച് പരിശോധിക്കണം കോടതിക്ക് തോന്നിയത് അങ്ങനെ ഒരു പരിശോധനയുടെ ആവശ്യമില്ല കാരണം പതിനാറോ പതിനേഴോ കക്ഷികൾ ആകാവുന്നത്ര തെളിവുകളും എതിർവാദങ്ങളും എല്ലാം വച്ചിട്ടുണ്ട് അത് പരിശോധിക്കാനായിട്ട് കോടതി പ്രത്യേക നിയമസഹായത്തിനായിട്ടുള്ള സാങ്കേതിക സഹായത്തിന് അമിക്കസ് ക്യൂറിയെ വെച്ചു അമിക്കസ് ക്യൂറി പരിശോധിച്ചു ഇവരെല്ലാം പരിശോധിച്ചതിന് ശേഷം കോടതിയുടെ മുമ്പിൽ എത്തിച്ചേർന്ന നിഗമനമാണ് ഞാൻ ആദ്യം പറഞ്ഞത് അങ്ങനെ എത്തിച്ചേർന്ന നിഗമനത്തിനെതിരെയാണ് ഇന്ന് വലിയ കലാപം നടക്കുന്നത് ഇത് ആദ്യത്തെ വിധിയാണോ ഇതിന് തത്തുല്യമായ എത്രയോ വിധികൾ മുമ്പ് വന്നു അതാ ഞാൻ പറഞ്ഞത് ഹാജി അലി അലിദർക്ക് തുറന്നു ക്ഷേത്രം തുറന്നു മുത്തലാക്ക് നിർത്തലാക്കി അങ്ങനെ പല വിധികളും മതാചാരങ്ങൾക്കെതിരെ ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരാണ് എന്നതുകൊണ്ട് മതാചാരങ്ങളെ റദ്ദാക്കിക്കൊണ്ട് എത്രയോ വിധികൾ മുമ്പ് വന്നു ആ വിധികൾക്കൊന്നും ഇല്ലാത്ത പ്രശ്നം ഈ വിധിയിൽ വരുന്നതിന് കാരണം ഇത് ദീർഘകാലമായി നിലനിൽക്കുന്ന ഒന്നാണ് എന്ന ഒരു മറവച്ച് വാസ്തവത്തിൽ കേരളത്തെ വർഗീയമായി വിഭജിക്കാനുള്ള ഒരു ശ്രമം ആസൂത്രണം ചെയ്യപ്പെട്ടു എന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇത് ആചാര സംരക്ഷണത്തിൻ്റെ ഒന്നും പ്രശ്നമല്ല മറിച്ച് ഇത് കേരളത്തിൽ ഒരു കമ്മ്യൂണൽ ഡിവിഷൻ രൂപപ്പെടുത്താൻ കഴിയുമോ എന്ന ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയ പരീക്ഷണമാണ് ഈ സമരത്തിൽ അണിനിരന്നവരും അതിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരും ഈ പൊളിറ്റിക്കൽ പൊസിഷൻ പങ്കു വറ്റുന്നു എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അടിസ്ഥാനപരമായി ഈ സമരത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയ ലാഖങ്ങിയിട്ടുണ്ട് എന്നത് കാണാതിരുന്നൂടാ അതുകൊണ്ട് വിശ്വാസത്തെ ഇനിയും കോടതികളിൽ ഈ തർക്കം വരും ഒരുപക്ഷെ കോടതി പുനഃപരിശോധന നടത്തും പുതിയ നിരീക്ഷണങ്ങൾ നടത്തും അങ്ങനെ പുതിയ നിരീക്ഷണങ്ങൾ നടത്തുമ്പോൾ അതനുസരിച്ച് നമ്മുടെ സമൂഹത്തിനും ക്രം സ്വയം ക്രമപ്പെടേണ്ടി വരും അത് മറ്റൊരു കാര്യം പക്ഷേ ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഭരണഘടനാ സംവിധാനങ്ങളെയും നിയമവാഴ്ചയെയും ഒറ്റയടിക്ക് വെല്ലുവിളിച്ച് തങ്ങളുടെ വിശ്വാസങ്ങൾ ഇതിനെല്ലാം മുകളിലാണ് എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ തെരുവിലിറങ്ങുകയും ഭരണ സംവിധാനത്തെ എല്ലാം അതുവഴി ഇല്ലാതാക്കുമെന്ന് പറയുകയും ചെയ്യുന്നത് വാസ്തവത്തിൽ ഈ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ഇല്ലാതാക്കുന്ന ഒന്നാണ് ഇതേ യുക്തി നിങ്ങൾക്ക് എവിടേക്കും എത്തിക്കാം വിശ്വാസമാണ് പ്രധാനം എന്ന് നിങ്ങൾ കരുതുകയും നിയമവാഴ്ച അതിന് കീഴ്പ്പെടണം എന്ന് കരുതുകയും ചെയ്താൽ ഇപ്പോൾ ഈ സമരത്തിന് പിന്തുണയായിട്ടിറങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ കോൺഗ്രസ്സിന് പിന്തുണയ്ക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എൺപത്തി ഘട്ടത്തിലാണ് ഷബാനു കേസ് വരുന്നത് ഷബാനു കേസിൽ ജീവനാംശം കൊടുക്കാൻ മൊഴി വലിയ ആൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് സുപ്രീം കോടതി വിധിച്ചു അത് അട്ടിമറിക്കാൻ വേണ്ടി ജീവനാംശ ബില്ല്ണ്ടാക്കി ജീവനാംശ ബില്ല് മുസ്ലിം പ്രീണനമാണ് എന്ന ഒരു പ്രതീതി ഉണ്ടായി അത് ഹിന്ദുക്കളെ അകറ്റുന്നു ഹിന്ദു വോട്ട് ബാങ്കിനെ അകറ്റുന്നു എന്ന് കണ്ടപ്പോഴാണ് തൊള്ളായിരത്തി എൺപത്തിയാറിൽ ബാബറി മസ്ജിദ് തുറന്നു കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ അടച്ചതാണല്ലോ എൺപത്തി ആറിൽ തുറന്നു കൊടുത്തു ഈ അടച്ചതുപോലും ഇതുപോലൊരു സൂത്രപ്പണിയുടെ ഭാഗമായിരുന്നു കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ ഈ ബാബറി മസ്ജിദിലെ രാമക്ഷേത്രം രാമവിഗ്രഹം ഉയർന്നു വന്നു എന്ന് പറഞ്ഞ് ജെ ബി പന്ത് ഗോവിന്ദവല്ലവ് പന്ത് അന്നത്തെ യു പി മുഖ്യമന്ത്രി പണ്ഡിറ്റ് നെഹ്റുവിനെ സമീപിക്കുന്നുണ്ട് നെഹ്റു പറഞ്ഞത് ആ വിഗ്രഹം എടുത്ത് എത്രയും വേഗം കാറ്റ് കളയൂ അത് ഭാവിയിൽ വലിയ അപകടം ചെയ്യുന്നതാണ് തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് പക്ഷേ അന്ന് ഇതുപോലെ ഒരു ഉപതെരഞ്ഞെടുപ്പ് അവിടെ നടക്കുന്നുണ്ട് സോഷ്യലിസ്റ്റ് നേതാവായിട്ടുള്ള അച്യുത് പടുവർത്തൻ രാജിവെച്ചിട്ട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു ഫൈസാബാദിൽ അതുകൊണ്ട് ജി വി പന്ത് തൽക്കാലത്തേക്ക് ഹിന്ദുക്കളുടെ ആനുകൂല്യം കിട്ടാൻ വേണ്ടി ബാബറി മസ്ജിദ് പൂട്ടിയിടാൻ തീരുമാനിച്ചു അങ്ങനെ ബാബറി മസ്ജിദ് തർക്കഭൂമിയായി തർക്കഭൂമിയായി നാൽപ്പത്തൊമ്പത് മുതൽ എൺപത്തി വരെ കടന്നു എൺപത്തിയാറിൽ അവിടെ ആരാധനയ്ക്കായിട്ട് രാജീവ് ഗാന്ധി തുറന്നുകൊടുത്തു തൊണ്ണൂറ്റി രണ്ടായപ്പോൾ ആറ് കൊല്ലം കഴിഞ്ഞപ്പോൾ ബാബറി മസ്ജിദ് ഇല്ലാണ്ടായി ബാബറി മസ്ജിദ് മാത്രമല്ല ഇല്ലാണ്ടായത് കേട്ടോ കോൺഗ്രസ്സും ഇല്ലാണ്ടായി ഉത്തർപ്രദേശിൽ വർഗീയതയോട് ഒത്തുചേർന്ന് ഒത്തുചേർന്ന് പോയാൽ എന്തായി തീരും എന്നതിന് ചരിത്രം നൽകിയ വലിയ ഉത്തരങ്ങളിലൊന്നാണ് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് എന്ന് പറയുന്നത് നമ്മൾ നോക്കി നിൽക്കുക പി സി സി പ്രസിഡന്റ് പോയി ബി ജെ പി സ്റ്റേറ്റ് പ്രസിഡന്റ് ആവും നമ്മളെന്ത് ചെയ്യും ഇത് വലിയ പ്രശ്നമല്ലേ ഇപ്പോൾ ബി ജെ പി എന്താ ചെയ്തുകൊണ്ടിരിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനെ അപ്രോപ്രിയേറ്റ് ചെയ്യുക പക്ഷേ മറ്റേ അംബേദ്കർ ഹിന്ദു നവോത്ഥാന നായകനാണെന്ന് പറഞ്ഞ് പോസ്റ്റർ അടിക്കുക ഇന്ത്യക്ക് ഏതെങ്കിലും തരത്തിൽ വിമോചനം ഉണ്ടാവണമെങ്കിൽ ഹിന്ദുമതം നശിച്ചു പോണമെന്ന് പറഞ്ഞ ഒരാളാണ് ഈ അംബേദ്കർ ഞാൻ ഹിന്ദുവായിട്ട് ജനിച്ചെങ്കിലും ഹിന്ദുവായി മരിക്കില്ല എന്ന് പറഞ്ഞ ആളാണ് ഹിന്ദുമതം ഉള്ളിടത്തോളം കാലം ജാതിയും ഐത്തവും അവസാനിക്കില്ല എന്ന് പറഞ്ഞ ആളാണ് മൂപ്പരെ ഹിന്ദു നവോത്ഥാന നായകനായിട്ട് വരുത്തും ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട് പറവൂർ കുറക്കാലം മുമ്പ് ഹിന്ദു ഐക്യവേദി പോസ്റ്റർ അടിച്ചു പാലിയൻ സത്യാഗ്രഹത്തിൻ്റെ എത്ര വാർഷികത്തിന് എ കെ ജിയുടെ പടം വെച്ച് ഹിന്ദു ഐക്യവേദിക്കാർ ബോർഡ് അടിച്ചു എ കെ ജിയുടെ പടം എന്താണ് ഹിന്ദു ഐക്യം ഹിന്ദു നവോത്ഥാനത്തിൻ്റെ നേതാക്കളിലൊരാളായിരുന്നല്ലോ എ കെ ജി സൂക്ഷിച്ചെന്നില്ലെങ്കിൽ നിങ്ങളുടെ പടം അടിക്കും കേട്ടോ ആരുടെ പടം അടിച്ചോളേ ഇതാണ് ഹിന്ദുത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് നവോത്ഥാനം എന്ന് പറയുന്നത് ഹിന്ദു നവീകരണമാണെന്ന് പറയാം നാരായണഗുരു ഹിന്ദു സന്യാസിയാണെന്ന് പറയുക നാരായണഗുര പറഞ്ഞ ഒരു വാക്യം ഹിന്ദുമതമെന്നൊരു മതമേ ഇല്ലല്ലോ പിന്നൊരു സ്ഥലത്ത് പറഞ്ഞത് നാം ദേവാലയങ്ങളിൽ പ്രതിഷ്ഠ നടത്തിയത് ഹിന്ദുക്കൾ നമ്മോടങ്ങനെ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ആവശ്യപ്പെട്ടാലും നാം അത് തന്നെ ചെയ്യുമായിരുന്നു എന്നാണ് അടുത്ത വാക്യം ഇന്ന് നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു മതവുമായി നമുക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ജൂലൈ പതിനാറ് പട്ടത്താനം ഇങ്ങനെ പറഞ്ഞ ഒരാളെ പക്ഷേ ഹിന്ദു നവോത്ഥാന നായകനാക്കി ഹിന്ദു സന്യാസിയാണെന്ന് പറഞ്ഞ് പോസ്റ്റടിച്ച് എന്തു ചെയ്യും ഇത് വ്യാജത്തിൻ്റെ ഒരു പ്രചാരവേലയുടെ കാലാണ് വ്യാജത്തിൻ്റെ പ്രചാരവേലയാണ് അംബേദ്കറെ ഹിന്ദു ആക്കുന്ന ഗുരുവിനെ ഹിന്ദു ആക്കുന്ന എ കെ ജിയെ ഹിന്ദുവാക്കുന്ന ആരെയും ആക്കുന്ന മതഭ്രാന്തിൻ്റെ ഒരു വലിയ പടയോട്ടം നടക്കുന്നു യുക്തിയുടെയും നീതിബോധത്തിൻ്റെയും മുകളിലേക്ക് മതഭ്രാന്ത് കെട്ടഴിച്ച് വിടപ്പെടുന്നു അതിൻ്റെ അവസാനത്തെ കളിയാണ് ഒരുപക്ഷെ ഈ ശബരിമലയെ മുൻനിർത്തി കളിക്കുന്നത് അതിൽ മതവിശ്വാസത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല അതിൽ ദൈവസങ്കല്പങ്ങളില്ല അതിൽ ആരാധനയില്ല വാസ്തവത്തിൽ അയ്യപ്പൻ ആരാണ് ഈ പറഞ്ഞ പല പാരമ്പര്യങ്ങൾ കൂടിക്കലർന്നതുകൊണ്ട് അയ്യപ്പനിലുള്ള സവിശേഷ വ്യത്യാസം എന്തായിരുന്നു ജാതിഭേദം ഇല്ലാത്ത മതവ്യത്യാസമില്ലാത്ത നാരായണഗുരു പറഞ്ഞത് ഏകദേശം വന്ന സോദരത്വേന ശബരിമലയിൽ ചെന്നാൽ പിന്നെ നിങ്ങൾ അയ്യപ്പനായിത്തീരും ആരും അയ്യപ്പനായിത്തീരും അങ്ങനെ എല്ലാവരെയും അയ്യപ്പനാക്കി മാറ്റുന്ന എല്ലാവരെയും സ്വാമിമാരാക്കി മാറ്റുന്ന സോദരത്വേന എന്ന ഒരു ഭാവനയുടെ ഒരവിഷ്കാര സ്ഥാനമായി നിലനിന്ന ശബരിമലയെ എന്താക്കി മാറ്റണം മാറ്റണമെന്നാണ് അയ്യപ്പസേവാസംഘം ഇപ്പോൾ കൊടുത്തിട്ടുള്ള ഹർജി എന്നു കൂടി ശ്രദ്ധിക്കണം കേട്ടോ അത് ഹിന്ദു ആരാധനാലയായിട്ട് പ്രഖ്യാപിക്കണം എന്ന ഹർജി ഇപ്പോൾ വന്നിട്ടുണ്ട് ലക്ഷ്യം വളരെ വ്യക്തമാണ് പടിപടിയായ ആ ലക്ഷ്യങ്ങൾ പ്രഖ്യാപിക്കപ്പെടുന്നു അതുകൊണ്ട് ഇത് വിശ്വാസത്തിൻ്റെയോ പാരമ്പര്യത്തിൻ്റെയോ രക്ഷയല്ല ഈ വിശ്വാസ സംരക്ഷണത്തിന് ഇറങ്ങിയ ആചാര സംരക്ഷണത്തിനിറങ്ങിയ ആളുകളുടെ ഒരു വിഭാഗമാണ് ശബരിമലയെ ഹൈന്ദവ ദേവാലയമായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞ് ഹർജിയുമായി പോയിട്ടുള്ളത് നാനൂറ് കൊല്ലത്തെ അഞ്ഞൂറ് കൊല്ലത്തെ ആചാരം ഇ ഹർജിയിൽ ചോദ്യം ചെയ്തിട്ട് ഒരാൾക്കും അലവസരം ഉണ്ടായിട്ടില്ല ഈ സമരം ചെയ്യുന്ന ആരെങ്കിലും ഇത് തെറ്റെന്ന് പറഞ്ഞിട്ടില്ല ഈ നിമിഷം വരെ ശബരിമലയുടെ ഏറ്റവും യുണീക്കായ ട്രഡീഷൻ ആണല്ലോ ചോദ്യം ചെയ്യപ്പെട്ടത് ഇതെല്ലാ മതക്കാർക്കും പറ്റുന്നത് എല്ലാ ജാതിക്കാർക്കും പറ്റുന്നത് എല്ലാവരും വന്നു പോകുന്നത് അതിനെതിരെ ആചാര സംരക്ഷകർ എന്ന് പറയുന്ന ആളുകൾ കോടതിയിലുണ്ടെന്ന് ഇവർക്കാർക്കും ക്ഷോഭം തോന്നിയിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞ ആചാരമല്ല പ്രശ്നം പ്രശ്നം കേരളത്തിൻ്റെ നവോത്ഥാന സാഹോദര്യ ഭാവനയാണ് ആ സാഹോദര്യ ഭാവന ഏറ്റവും അവസാനം ഉയർന്ന സന്ദർഭത്തിലും അതിനെ വെട്ടിപ്പിളർക്കാൻ ഇവരുണ്ടായിരുന്നു എന്ന് നിങ്ങൾ മറക്കരുത് പ്രളയം വന്ന സമയത്ത് മുഴുവൻ ആളുകളും കൈകോർത്ത് ഒറ്റ ജനതയായി മാറിയ സമയത്തും കേരളത്തിന് സംഭാവന കൊടുക്കരുതെന്ന് പ്രചരിപ്പിച്ച ആളുകളുണ്ട് ഈ രാജ്യത്തിന് സഹായം കിട്ടരുതെന്ന് പ്രചരിപ്പിച്ച ആളുകളുണ്ട് കിട്ടുന്ന സഹായം മുടക്കാൻ പ്രചാരവേലയും രാഷ്ട്രീയ നിലപാടുകളും സ്വീകരിച്ച ആളുകളുണ്ട് അതുകൊണ്ട് ഇത് പുതിയൊരു കാര്യമല്ല കേരളത്തെ തകർക്കുക എന്നുള്ളത് ഹിന്ദുത്വത്തെ സംബന്ധിച്ച് ഇന്ത്യയിലെ അവരുടെ രാഷ്ട്രീയ അജണ്ടയുടെ കേന്ദ്ര പ്രശ്നമാണ് കാരണം കേരളമാണ് അവർക്ക് മുമ്പിൽ നിന്ന് അടിയുറച്ച് നിന്ന് സോദരത്വേന എന്നുറച്ച് പറയുന്നത് ആ സോദരത്വേന എന്ന മൂല്യവും മതഭ്രാന്തും തമ്മിലുള്ള മുഖാമുഖത്തിൻ്റെ ഒരു വേദിയാണ് വാസ്തവത്തിൽ ശബരിമല അതിലെന്ത് വില കൊടുത്തും ഈ സോദരത്വേന എന്ന പാ എന്ന ധാരയെ ആ പാരമ്പര്യത്തെ നമുക്ക് വിജയിപ്പിച്ചേ പറ്റൂ പ്രയാസകരമായ ശ്രമമായിരിക്കും പക്ഷേ നീതിയുടെ ഈ ശ്രമത്തിന് തോൽക്കാൻ കഴിയില്ല അതുകൊണ്ട് നാം പണിപ്പെട്ട് അത് ഉറപ്പിച്ചെടുത്തേ പറ്റൂ നമസ്കാരം